Krishna, Guruvayurappa, ikkuri engilum. Ah, aishwaryathode ingada irangiyatte. Varya. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ ആധാരം എഴുതി കയ്യിൽ മേടിച്ചെന്നില്ലേ? എന്റെ മക്കളാണ് സത്യം, തിരിച്ച് വീട് ഞാൻ കാണിക്കില്ല. അതെ, മരുമകനെ അമ്മായി അച്ഛനോടുള്ള കടമയും കടപ്പാടും ഈ തിരുവമ്പാട്ട തറവാട്ടിൽ വെച്ച് ഇന്ന് നമുക്ക് തീരുമാനിക്കാം. വരിക. ആ വന്നൂലോ, എന്താ ഇത്ര വൈകിയെന്ന് ഇരിക്കായിരുന്നു. മാസാം മാസം ഒരു കോമരം തൊള്ളു പതിവുള്ളാണല്ലോ, ഇത്തവണ അളിയനുണ്ടല്ലോ. എന്തു പറ്റി കുറുന്തോട്ടി കഷായ കഴിച്ച പോലെ? ഇൻഹെറിറ്റൻസ് ഡീഡ് എന്താണെന്നറിയോ? ഒരു പിടിയില്ല. വടക്കേ പറമ്പിലെ സ്വപ്പിനിപ്പോ എന്റെ മക്കളടക്കം മൊത്തം 48 അവകാശികളാ. സമർത്ഥനായൊരു വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയാ ഞാൻ വരുന്നത്. ഒസ്യത്തിൽ സൂത്രപ്പണി കാണിച്ച ഈ ഫോട്ടോയിലിരിക്കുന്ന അധികാരി അത് മുഴുവൻ കൈവശപ്പെടുത്തിയത്. അധികാരിയുടെ പ്രമാണിത്വം ചമഞ്ഞ് പുറമ്പോക്ക് നിലത്തിന് പോലും കള്ളാധാരം ഉണ്ടാക്കിയ ആളായത്. മരിച്ചവരെങ്കിലും വെറുതെ വിട്ടൂടെ? സ്വന്തം ചോരയെ പറ്റി പറഞ്ഞപ്പോ നൊന്തുവല്ലേ. ആവും കാലം നല്ലത് ചെയ്തെങ്കിലല്ലേ ചാവും കാലം വല്ലത് ഓർക്കാൻ പറ്റുള്ളൂ. ഇനി ഏതായാലും നിങ്ങൾ അളിയന്മാർ തമ്മിലൊരു ധാരണയിലെത്ത്. ഞാനിപ്പോ വരാം മരുന്ന് നിറച്ച് തിരികൊളത്താൻ. ഇനിയുമുണ്ട് കുറേ കഠിന കുച്ചികൾ. ഇതൊക്കെ വെറും സാമ്പിൾ സാമ്പിൾ മാത്രം. വെടിക്കെട്ട് പണി അയാൾക്ക് കണ്ടു കണ്ടു ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളി. അല്ല, ഇതാര് ദാമോ? പൈക്കളെ ശ്ലോകം പഠിപ്പിക്കെ. കള്ള പയ്യായത് ശ്ലോകം കെട്ടില്ല, ഇവള് ചൊരത്തില്ല, ശീലായി പോയി അല്ലേ ലക്ഷ്മിക്കുട്ടി? തിരുവമ്പാട്ട കാര്യസ്ഥന് എന്തു മുതല കറവക്കാരനായത്? നായ്ക്കോലം കെട്ടി, ഇനി കോരക്കാം അല്ലേ നമ്മളെ? എന്താ വൈകിയത്? ഞാൻ ഇന്നലെയും കൂടി മേനോട് പറഞ്ഞോളൂ, നമ്മുടെ ദാമു വെളിച്ചപ്പെടേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന്. കളിയാക്കണ്ട, ഇക്കുറി തയ്യാറെടുപ്പോട് തന്നെ വന്നിരിക്കും. കാര്യം ഒന്നുമില്ലെങ്കിലും കാര്യസ്ഥന്റെ കിരീടം ചൂടാൻ ആ ഒരു ഭൂമിയേ ഉള്ളൂ. അത് നായ്ക്ക് നരിക്കും ഇല്ലാണ്ടാക്കണോ? തനിക്കിനി എന്തിനാ നിലവും കൃഷിയും? തറവാട്ടിന് ലക്ഷണമൊത്തൊരു വട്ടൻ ചെക്കനെ കിട്ടിയിരിക്കല്ലേ, ഇനി അവന്റെ പാപ്പാനായിട്ട് അങ്ങനെ കഴിഞ്ഞാ മതി. എന്താ എന്ത് പറ്റി ദാമു? തള്ളപ്പയ്യന്റെ അകിടും നോക്കി ആർത്തി പൂണ്ട് നിക്കണ അതിന്റെ മുമ്പില്. താനല്ലാതെ വിശ്വസിച്ച് കുനിഞ്ഞിക്കോ? വിഴിഞ്ഞോ കലങ്ങി. ഇന്നി കണ്ടതടിക്കു വിനാശവും. ഓ, കുഞ്ഞുമേനോ പല്ലോർക്കത്തിലാണോ? നന്നെ കണ്ടല്ലോ. ഈ രൂപത്തിന്റെ വാലേതാ തലേതാന്നറിയാത്ത. കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞോ, എന്താ തുറച്ചു നോക്കണത്? പിന്നെ അറിയോ, ഈ കുറി കളിക്കാനുള്ള എല്ലാ കരുക്കളുമായിട്ടാ വന്നിരിക്കുന്നത്. ഇൻഹെറിറ്റൻസ് ഡീഡ് എന്താണെന്ന് അറിയോ? അറിയാം. പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം? ജന്തുശാസ്ത്രത്തിൽ ചിമ്പൻസി, കുരങ്ങുകൾ എന്നീ മൃഗങ്ങൾക്ക് മനുഷ്യനോട് വളരെയേറെ രൂപസാദൃശ്യമുണ്ട്. വലിപ്പമുള്ള ശൂന്യമായ തലയോട് മുന്നോട്ട് തള്ളി നിൽക്കുന്ന തുറിച്ച ഉണ്ട കണ്ണുകൾ, ഇടുപ്പല്ല്, നട്ടല്ല്, താടിയല്ല്, ഇവയിലാണ് കൂടുതൽ സാമ്യത. ദൈവമേ, വീണ്ടും ഇളകിയോ എടാ കുഞ്ഞു? ശരിയാ, എനിക്കെന്താ പറ്റി? ഇന്നെന്താ ദിവസം? ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. ഓയ്യോ, എന്റെ ഗുളിക ഞാനത് കഴിക്കാൻ മറന്നു. ഇന്നലെ ഗുളിക മുളയ്ക്കാൻ വേണ്ടി ആനപ്പിണ്ടത്തിൽ ഐസിട്ട് വെച്ചതാ. എവിടെ പോയിത്? അയ്യേ, എന്താ ഇത്? കാലത്തന്നെ എന്റെ മുമ്പിൽ ഉടുതുണിയിലാണ്ടോ വന്നേക്കുന്നത്? ഉടുതുണിയില്ലാതെ കണ്ണുണ്ട്. കുക്കുച്ചേച്ചി, ഇത് കൂടി. ഇതൊരു ശല്യമായല്ലോ, എനിക്ക് വയ്യ. പ്ലീസ് കുക്കുച്ചേച്ചി, തണിച്ചങ്ങോട്ട് ചെയ്താലെന്താ? എല്ലാത്തിനും ഞാൻ വേണം.
നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? സംശയം ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നില്ല. അതെന്താന്ന് പറഞ്ഞു കൊടുത്താലേ? എനിക്കും അയ്യ. ദേ ഒന്ന് വെച്ചെന്നാലുണ്ടല്ലോ. പെണ്ണാ നീ, അഹമ്മദിയത്തിരി കൂടുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അവധി ദിവസമായ ഇതുങ്ങളെ കൊണ്ട് തലവേദനയാ. ദേ സേതുചേച്ചി വിളിച്ചിരുന്നു. എന്താ കാര്യം? പട്ടാമ്പിക്കാര് പിന്മാറിയത് ജാതകദോഷം കൊണ്ടല്ലാത്രേ. പിന്നെ നമ്മുടെ കുഞ്ഞുവിന്റെ കാര്യം അവരെങ്ങനെയാ അറിഞ്ഞിരിക്കുന്നു? അസുഖം പാരമ്പര്യമാണോ എന്നാ അവരുടെ സംശയം. നമ്മുടെ മക്കളുടെ ഭാവി ആലോചിക്കുമ്പോഴാ. നീ എന്ത് മണ്ടത്തറി പറയുന്നേ? അവൻ അസുഖം ഉണ്ടായത് എങ്ങനെയാന്ന് നിനക്ക് നല്ലപോലെ അറിയണതല്ലേ? എനിക്കറിയാം, പക്ഷെ നാട്ടുകാരുടെ നാവടക്കാൻ പറ്റുമോ? തറവാട്ടിന് ഒരു പേരുദോഷം ഉണ്ടായാ ബാധിക്കുന്നു നമ്മുടെ പെൺകുട്ടികൾക്കാ. അത് ഓർത്താ മതി. ദാമു, ഇത്തവണ എന്തോ കോടതി നിയമങ്ങളൊക്കെ പറയണുണ്ട്. മറ്റാരും അല്ല, നിങ്ങളുടെ പെങ്ങന്മാർ തന്നെയാ വേഷം കെട്ടി ഇങ്ങോട്ട് വിടുന്നത്. പട്ടി കുറച്ച് ആകാശം വീഴോടി. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആ അച്ചായന്റെ കാര്യം ഇപ്പൊ ഇത്തരത്തിലായത്. എന്തിനാ കൂടെ കൂടെ തിരുവനന്തപുരത്ത് പോകുന്നെന്ന് വല്യച്ചൻ ചോദിച്ചു. നമ്മുടെ വക്കീല് പറയണ പോലെ കേസും കോടതിയൊന്നും ഇല്ലാതെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചൂടെ? രൂപ ചില്ലറയൊന്നും അല്ലല്ലോ, 40 ലക്ഷം അല്ലേ? കൂട്ടുകച്ചവടത്തിൽ നിറയേട് കാണിച്ചാ തെണ്ടിയല്ലേ? ഇനിയിപ്പോ ഞാൻ അവന്റെ കോണം വീണ്ടും പോയി കഴുകണോ? എന്തിനാ വാശി? കച്ചവടത്തിൽ അയാൾക്കുള്ള പിടിപ്പും തന്ത്രവും നിങ്ങൾക്കുണ്ടോ? പക്ഷെ ആ ചെറ്റക്കില്ലാത്ത ഒന്നുണ്ട്, തറവാടിത്തം. ഇന്നത്തെ യാത്ര കൊണ്ട് അവൻ അറിയും തിരുവമ്പാട്ട സുധാകരൻ ആരാണെന്ന്. ആ ചെലപ്പോ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എത്തിയാലുടനെ ഫോൺ ചെയ്യാൻ മറക്കണ്ട. എന്താ മോനെ പെട്ടെന്നൊരു യാത്ര? കുഞ്ഞൂടെ അകത്തുണ്ട്. നായ ഓടിയിട്ട് കാര്യമില്ല, നായക്ക് നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ അവന്റെ കാര്യം. കളിച്ചു നടക്കാതെ അവനോട് കമ്പനിയിലേക്ക് ചെല്ലാൻ പറയും. എന്താടാ വല്യേട്ടനെ ഒന്ന് കാണാൻ വന്നതാ? കണ്ടല്ലോ. അല്ല ഒന്ന് സംസാരിക്കാൻ വന്നതാ? സംസാരിക്കാമല്ലോ. അത് പിന്നെ എനിക്കറിയാം, നിന്നെ കൊണ്ട് ചുടിയോറ് വാരിക്കുക എന്റെ കൂടപ്പിറപ്പുകള്. വക്കീലാണെന്ന് തോന്നണേ, വൈകിക്കണ്ട, രാഘാലത്തിന് മുമ്പ് പുറപ്പെട്ടുള്ളൂ. നെല്ല് താഴെ പോവാൻ നോക്കണം. കേറാൻ നിക്കണ്ട, ഇപ്പൊ പുറപ്പെട്ട നമുക്ക് രാത്രിക്കുള്ളിൽ തിരുവനന്തപുരം പിടിക്കാം. ഇവിടെ വരെ വന്നിട്ടൊന്ന് അമ്മയെ കാണാണ്ട് പോയാലേ? ഞാനിവിടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നീ താനായിട്ട് ചോദ്യത്തിന് അവസരം ഉണ്ടാക്കണ്ട, കേറ്. 12 ഇവിടെ. അപ്പൊ തനിച്ചോടോ കൈമ്പളെ? വന്ന് കേറിയ വല്ലതും കഴിച്ചിട്ട് പോണ ശീലക്കാരനാ വക്കീല്. എണ്ണം തെറ്റി ഭഗവാനുള്ളതല്ലേ, എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കണമെന്നില്ല. ഭഗവാന് നേതൃത്വത്തിലുള്ള വിഹിതം കാരണവന്മാരായി നേടിയെടുത്തൊരു അവകാശ ഇതുവരെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇനി മുടങ്ങുമെന്നാ എന്റെ പേടി. ഒക്കെ തേവര് കാത്തോളിന്റെ പെണ്ണെ ഇവിടെ. ഓ വെടുക്കെട്ടുകാരൻ എന്തിനുള്ള പുറപ്പാടാണാവോ? കണ്ടില്ലേ, സ്വന്തം ആശ്രമത്തിൽ തന്നെ തിരികൊളുത്തിയാ വന്നിരിക്കണത്. പരിഹസിക്കണ്ട, നീതിപൂർവം കിട്ടാനുള്ള ബോധപൂർവം മറന്നാൽ ബുദ്ധിപൂർവം അത് നേടിയിട്ടേ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താണാവോ? ഈ സാധനം ഇവിടെ വെക്കുന്നു. മ്യൂസിയക്കാർക്ക് പോലും വേണ്ടാത്ത ഈ പുരാവസ്തുവിനെ ഞങ്ങൾക്ക് എന്തിനാ? ഒരുറപ്പിന് ആധാരം എന്ന് എന്റെ കൈ കിട്ടുന്നുവോ അന്ന് ഞാൻ വന്ന് തിരിച്ചെടുത്തോളാം. അപ്പൊ എല്ലാവരോടും ആയിട്ട് ഗുഡ് ബൈ. നേരം പോക്കാവും. ആവാൻ വഴിയില്ല. അയ്യോ അത് മാവാട, അതായിരിക്കുന്നു കാണണ്ട. വല്യേട്ടന് ഒരു ദിവസം മാറിക്കിട്ടിയില്ലല്ലോ സന്തോഷ. അതിപ്പോ കുഞ്ഞുനു മാത്രല്ല, ഇവിടെ എല്ലാവരും നേരാവണ്ണം ശ്വാസം കഴിക്കുന്ന ഇപ്പഴാ. ഇവന്റെ അച്ഛനുള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. മുന്നേ ചെന്നു സംസാരിക്കാൻ പേടി എല്ലാവർക്കും. ആ ഗാംഭീര്യം ലക്ഷണം അതേപടി എന്റെ സുധാകരന് കിട്ടിയിട്ടുണ്ട്. സോറി, ജാനിയമ്മയുടെ പഴംപുരാണം കേട്ടിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. ഇതെങ്ങടാ? അല്പം നിർത്തിണ്ട്. എടാ കുഞ്ഞു, നീ ചായ കുടിച്ചിട്ട് പോടാ. കുഞ്ഞച്ചാ,
ഞാൻ ഇത് എവിടെ വയ്ക്കും? നിന്റെ തലയല്ല അടുത്ത് ഇങ്ങനെ ഇതിന്റെ താക്കോൽ എവിടെ ഒളിപ്പിച്ചാലും ഇന്ന് നീ ഇത് കട്ടെടുക്കുന്നു എനിക്കറിയാം. ഇവിടെ മൂളാൻ പോലും പാടില്ലെന്നല്ലേ വലിയേട്ടന്റെ കൽപ്പന, അത് മറന്നോ? എന്താ ഒന്നും മിണ്ടാത്ത, നീ ആരാ? വായില്ല കുന്നിലപ്പനോ? അപശ്രുതിയും അവതാളോ രണ്ടിനെയും ഒരുമിച്ച് എന്നെ കെട്ടിയെടുത്തല്ല. അല്ല എന്താ ധരിച്ചിരിക്കണേ? സംഗീതത്തെ തിരുവമ്പാട്ട് പത്തായപ്പൊരുളിട്ട് പൂട്ടാന്നോ? ആണോ? ആ ഇതിപ്പം വാദി പ്രതിയായോ? ഞാൻ പാടും, മതി മറന്ന് പാടും. പ്രകൃതിയിലെ സർവചരാചരങ്ങൾ എനിക്ക് താളമിടും. ഒപ്പം വെല്ലിച്ചനും എന്താ സംശയം ഉണ്ടാ? ഞാനോ ഇവന്റെ ഒരു കുന്തലാണത്തിനും ഇനി എന്നെ കിട്ടില്ല. വാടാ പോയി മോളെ. ചുറ്റി പൊട്ടും തൊട്ട് പവിഴമാല മാറിലിട്ട് കാർവണ്ടിനു വരുന്നൊരു കീ കണ്ണാന്തളി കണ്ണാന്തളി. പട്ടു ചുറ്റി പൊട്ടും തൊട്ട് പവിഴമാല മാറിലിട്ട് കാർവണ്ടിനു വരുന്നൊരു കീ കണ്ണാന്തളി കണ്ണാന്തളി. സ്വപ്നം പോലെ മെല്ലെ മെല്ലെ കൺ തുറക്കും പൊന്നാമ്പലേ. മുള പൊട്ടും മോഹം പോലെ മുത്തുമുത്തു സ്വപ്നം പോലെ മെല്ലെ മെല്ലെ കൺ തുറക്കും പൊന്നാമ്പലേ. നിന്നെഞ്ചിലെ നറുതേനും സ്നേഹത്തിൻ പൂമ്പൊടിയും നിന്നെഞ്ചിലെ നറുതേനും സ്നേഹത്തിൻ പൂമ്പൊടിയും ആർക്കുവേണ്ടി. പട്ടു ചുറ്റി പൊട്ടും തൊട്ട് പവിഴമാല മാറിലിട്ട് കാർവണ്ടിനു വരുന്നൊരു കീ കണ്ണാന്തളി ഹോയ് ഹോയ് കണ്ണാന്തളി. സ്വർണവർണമേഘം പോലെ എന്റെ ഗ്രാമഭംഗി ചിന്തും ചിത്രങ്ങളെ. അമ്പലവും ആൾത്തറയും വയലേല ചിന്തകളും അമ്പലവും ആൾത്തറയും വയലേല ചിന്തകളും വീണമിട്ടി നെഞ്ചിൽ വീണമിട്ടി. പട്ടു ചുറ്റി പൊട്ടും തൊട്ട് പവിഴമാല മാറിലിട്ട് കാർവണ്ടിനു വരുന്നൊരു കീ കണ്ണാന്തളി ഹോയ് ഹോയ് കണ്ണാന്തളി കണ്ണാന്തളി ഹോയ് ഹോയ് കണ്ണാന്തളി.
സത്യം പറഞ്ഞ താനൊരു മരമണ്ടന. കള്ളു കച്ചവടത്തിൽ കുതികാലു വെട്ടും കുതന്ത്രമൊക്കെ സർവ്വസാധാരണയാ. പരിചയമില്ലാത്ത ഫീൽഡായതുകൊണ്ടാ പുറകെ നിന്ന് കൊണ്ടപ്പോ ഇത്രയും നൊന്നത്. ഇനി അത് ശീലായിക്കോളും. അതെ, ഞാൻ മണ്ടൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ തന്നെ വിശ്വസിച്ച് ഇത്രയും പണം ഇറക്കിയത്. എന്നിട്ടോ എന്റെ റേഞ്ചിൽ ബിനാമി വെച്ച് താൻ ലേലം പിടിച്ചു. നാണവും മാനവും ഇല്ലാതെ അതിനിപ്പോ ഒരു ന്യായീകരണവും. സുതാരേട്ട, ഇമോഷൻ ആവാതെ കാര്യം എന്തായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒക്കെ താൻ കേട്ടില്ലേ, ഇയാൾ എന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കായിരുന്നു. ഉപ്പും കർപ്പൂരം തിരിച്ചറിയാത്തവൻ കള്ളു കച്ചവടത്തിൽ വന്ന ഇത് തന്നെ സ്ഥിതി. ചതിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യും, മറ്റൊരു ചതിക്കുഴി വെട്ട് എന്നെ വീഴ്ത്താൻ. യുക്തിയും ശക്തിയും കൊണ്ടാണ് കള്ളു കച്ചവടത്തിൽ ആണത്തം കാണിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ നാവിട്ടടിച്ചോണ്ടല്ല. ഓന്റെ അമ്മയുടെ ഒരു ആണത്തം. ഇതിലും ഭേദം സ്വന്തം ഭാര്യയെ കൂട്ടി കൊടുത്ത് പണം ഉണ്ടാക്കലാണ് അച്ഛറ്റ. പൊട്ടിക്കളുടെ പറഞ്ഞു ഞാൻ അച്ഛനെ. സുതാരട്ട, എന്താ ഇത്? വക്കീലേ, തറവാടിത്തം ഇല്ലാത്ത ഈ തെണ്ടിയിലെടുത്ത് ഒരു കോംപ്രമൈസിനും ഞാനില്ല. എനിക്കറിയോ ഇവനെ പോലെ തന്തയില്ലായ്മ കൊണ്ടോ ചതി കൊണ്ടോ അല്ല നല്ല അന്തസ്സോടെ ഞാൻ ഉണ്ടാക്കിയ മുതലാ കച്ചവടത്തിൽ ഇറക്കിയത്. അന്തസ് കാരണവന്മാരുണ്ടാക്കി എച്ചിക്കാശ് കൊണ്ട് അവൻ പുതുപ്പണക്കാരനാ വന്നിരിക്കുന്നു, ഒരു തറവാടി. അതേടാ, എന്റെ കാശിന് സത്യം ഉണ്ടെങ്കിൽ അത് ഏത് കോടതി കയറിയിട്ടായാലും പലിശ അടക്കം നിന്നോട് ഞാൻ തിരിച്ചു വാങ്ങിക്കും. നീ നോക്കിക്കോ, തിരുവമ്പാട്ട് സുധാകരമേന്ന് ഒരു തന്തയുള്ളു, അതുപോലെ ഒരു വാക്കും. വാടോ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ തരില്ല എന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ സംഘടിപ്പിച്ചു. എന്താ സാധനം? രണ്ടു തുള്ളി അകത്ത് എന്താ മതി, വയറിളകി വൻകുടലും ചെറുകുടലും പുറത്തു വന്ന അപ്പോൾ പണ്ടാനം മടിയാവോ? ഇതെങ്ങനെ ചോറ് കൊഴിച്ച്? എന്തിനാ വെറുതെ ചോറ് വേസ്റ്റ് ആക്കണേ? ഇതും തുറന്നേ. കണ്ട, നീ തടച്ചേ. അളുപ്പ പല്ലേക്കാ വരുമല്ലോ, അല്പത് ദാവി തൊട്ടാ മതി. എന്ത് സംഭവിക്കും? ഇനി ഈ വിളിക്ക് ഇത്രേ ആവേശം ഉണ്ടാവില്ല. വയറിളകി അള മുട്ടുമ്പോ ബാധ ഒഴിയും. ഗുരുവായൂരപ്പാ, അന്നദാന പ്രഭുവേ, ഭക്ഷണ പൊട്ടിക്കല്ലേ. അവസാനത്തെ ചിരിയ. വേഗം തേക്കാൻ പറയട്ടെ. ഇത് വെപ്പല്ലായിരുന്നോ? നാവുദോഷം കൊണ്ട് ചെറുപ്പത്തിലേ അതാരോ പറിച്ചു. കുടലിന് പകരം പല്ലാണല്ലോ പുറത്തു വന്നത്. കേറിയത് നമ്മളുടെ അപ്പോസ്റ്ററി. പഴവർഗങ്ങൾ കൂടി കഴിച്ചോളൂ. മതി. സി സി അടഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് ഇന്ധനം നിറച്ചത് കണ്ടില്ലേ. ഓ, പഴയ ബെഡ്ഫോർഡാ. ഓടി ദ്രവിച്ചെങ്കിലും ഇഞ്ചും ഭയങ്കര കണ്ടീഷനാ. ദ്രവിച്ചോ, ഇതേ കൈമള്ളം പിടിച്ച് തിന്നു. കഴിച്ചത് അധിയായെങ്കിൽ അണ്ണാക്കിൽ രണ്ട് വിരലിട്ട് ഛർദിച്ചൂടെ. രണ്ട് വിരലിടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ട് ഇഡ്ഡലി കൂടി കഴിച്ചേനെ. ഇയാളെന്താ തുപ്പി തുപ്പിക്ക? അടുപ്പിൽ വെച്ച മണ്ണെണ്ണ ഒഴിക്കാണ്ട് കത്ത്. കണ്ടില്ലേ പുരാവസ്തുവിന്റെ ഒരു വേഷം കിട്ടും. എന്തിനാ ഓക്കാനിക്കണേ? ഗർഭമുണ്ടോ? എത്ര മാസായി? ശരീരം അനങ്ങനെ കിട്ടോ? എന്താ കൈമളേത്? അച്ഛന്റെ പ്രായില്ലേ? ഞാൻ കാലത്തൊന്നിങ്ങനെ കണ്ണടച്ച് തൊഴുതാ, ശാസിച്ചും സ്നേഹിച്ചും എന്റെ മുന്നിലുള്ളത് പോലെ തോന്നും. സത്യം പറഞ്ഞ അതൊരു ഐശ്വര്യ. ഒരല്ലലും ഇല്ലാത്ത ഒരു ജന്മം അങ്ങിവന് കൊടുത്തു, ഒരു മുട്ടുമില്ലാതെ കഴിയാനുള്ള സമ്പാദിച്ചും കൊടുത്തു. പക്ഷെ എന്താ കാര്യം? പരേതിനോട് പരദോഷം പറഞ്ഞോണ്ടല്ലോ, കൊല്ലാ ലൈസൻസ് ഉള്ളവനാ ഞാൻ, അറിയാലോ. ഈ സന്തതിയുടെ കാര്യത്തിൽ എന്നെ പോലെ തന്നെ അച്ഛന്റെ ആത്മാവും വേദനിക്കുന്നുണ്ടാവും. രണ്ടാൾക്കും തുല്യ അവകാശം എഴുതി വെച്ചിട്ടാ അദ്ദേഹം മരിച്ചത്. മൈനർ ഇപ്പൊ മേജറായി, ജോയിന്റ് അക്കൗണ്ട് ഒപ്പിടാൻ മാത്രം. കുറച്ചുകൂടി ബുദ്ധി അവന് കൊടുക്കാരുന്നില്ലേ? കൈമളെ, അതിനിപ്പോ ഇവിടെ എന്തുണ്ടായത്? എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ?
ഉണ്ട്. മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങുന്നു, ഉരുണ്ട് നടക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു. അത് മാത്രം മതിയോ? എന്താ പോരെ? ഇതാ പറഞ്ഞത്, മൈൻ പൊട്ടിച്ചാലും നിന്റെ മണ്ടേ കേറില്ലെന്ന്. നീ എന്ന് മൈനർ തന്നെയാ. ബാങ്കിലേക്കൊന്ന് പോണം. കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നാളെ ഫൈനാ. അടയ്ക്കാം. കാൽക്കുലേറ്റർ താനെന്താ ഇവിടെ? പാടത്ത് പണിക്കാറില്ലേ? അത് വല്യച്ഛന്റെ ഓരോരോ മണൽവണ്ടി വന്നോളാ. ഇല്ലെന്നാ തോന്നണേ. ആ മേസിലൂടെ ഒന്ന് അന്വേഷിക്കേ. മത ഇളകുന്നത് നോക്കി അവന്റെ പുറകെ നടന്നോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ. ആ സുധാകരൻ എന്നാ താനാ ക്ലയാടി പോയി മണല്ലോറി വന്നോ നോക്കി. വല്യച്ഛൻ്റെ ഉമ്പി കുതിര, വല്യേട്ടൻ്റെ ഉമ്പി കഴുത, ഇത് രണ്ടും ചേർന്ന കോവർ കഴുതയുടെ കടിഞ്ഞാൻ പിടിക്കാനാണ് എന്റെ യോഗം. എങ്ങോട്ടാ? ഞാനിങ്ങോട്ടാ. ശരി, വല്യേട്ടൻ ചോദിക്കണേലും കാര്യമുണ്ട്. എപ്പോഴും എന്തിനാ എന്റെ പുറകെ കിടക്കണേ? എനിക്ക് നൂറോട്ടം ജോലിയുള്ളതാ. ചക്കിന് കെട്ടിയ കാളയാണെന്ന് കരുതി എല്ലാരും കൂടെ തെളിച്ചാലുണ്ടല്ലോ. ആരാ കൈമൺ ക്ലൈമോ? ഈശ്വര വീണ്ടും ഇളകിയോ? അല്ലേ കുഞ്ഞിനെ? അല്ല കൈമളേ, എനിക്കൊരു സംശയം. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് ബാങ്കിൽ പോണോ, ബാങ്കിൽ പോയിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോണോ? ആദ്യം ഊളം പറക്കി പോകാം, പിന്നെ കുതിരവട്ടത്തേക്ക്, എന്നിട്ട് നീ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാം. ഒരു ഉന്മാദക്കാരൻ, ഇവനൊക്കെ ഷോക്കാ കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വല്യച്ഛൻ എന്തോന്നും മിണ്ടാത്ത്? ഞാൻ എന്ത് മിണ്ടാനാ? ഇപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് സുധാകരനല്ലേ. ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാ പറ്റില്ലല്ലോ. ഇഞ്ചി ഉണങ്ങി ചുക്കായാലും അതിനൊരു വിലയുണ്ടല്ലോ. നാഷണൽ ഹൈവേ വരണം എന്നറിഞ്ഞപ്പോഴല്ലേ വടക്കേ പറമ്പിന് ഇതുവരെ ഇല്ലാത്ത അവകാശങ്ങൾ അത്രയും ഉണ്ടായത്. കാര്യസമേളവും ഇനി നോക്കിയാ മതി, കുടുംബാരത്തിൽ ഇടപെടണ്ട. അല്ലെങ്കിലും തിരുവമ്പാട്ട് കാരണവരുടെ സ്ഥാനമാണല്ലോ ഇപ്പൊ കാര്യസ്ഥന്. സ്ഥാനവും മാനവും ഒന്നും കൽപ്പിച്ചു തരണമെന്നില്ല. രക്തവും ബന്ധവും മറന്ന് തമ്മിത്തല്ലി ചാവരുതെന്ന് അപേക്ഷയെ കൈമളിലുള്ളൂ. എന്താ കൈമള് പറഞ്ഞ നേരല്ലേ? കണ്ട മാപ്പിളാരോട് വിലയും പറഞ്ഞ് വാക്കുറപ്പിച്ചിട്ടില്ലേ എല്ലാവരും വന്നേക്കണേ? സാവിനെ കാണുമ്പോ ഇനി കവാസം പറഞ്ഞല്ലോ. ഓഹോ, സൈന്യങ്ങളെയും കൊണ്ട് പടക്കുറിപ്പ് എത്തിയല്ലേ. എന്താ എല്ലാവർക്കും വേണ്ടത്? വടക്കേ പറമ്പിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ. നിങ്ങൾക്കുള്ളതൊക്കെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കണക്ക് പറയുകയാണെങ്കിൽ ഒസ്യത്തിലില്ലാത്ത ഒരു കൂട്ടം ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്, അറിയോ നിനക്കത്? അച്ഛൻ ചെയ്യേണ്ട കടമ ഏട്ടൻ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. മാത്രമല്ല അച്ഛൻ സമ്പാദിച്ചതിനാണല്ലോ ചെലവാക്കിയതും. എടി സുഭദ്രെ, സൗദാമിനി, ആരോടാ സംസാരിക്കുന്നത് അറിയോ? കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾക്കൊന്നും മുഖത്തോക്കി സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് സംസാരിക്കണം അല്ലേടാ? അടിച്ചു നിന്റെ കരണം ഞാൻ പൊളിക്കും. പത്തിയെടുക്കാൻ വന്നിരിക്കുന്നു ഞാനൂലുകൾ. കാര്യം പറയുമ്പോ കയ്യൂ കാണിച്ചിട്ട് കാര്യമില്ല. സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, ഇല്ലെങ്കിൽ നിയമത്തിന് വഴി നോക്കും. ഞങ്ങൾ നിയമം വകുപ്പും പറഞ്ഞ് എന്നെ വരട്ടണ്ട. ഞാൻ കാണാത്ത കേസുമില്ല, കോടതിയില്ല. സംഘടിച്ച് നേടാങ്കി നേടിക്കോ, ഏത് കോടതി കയറാനും ഞാൻ തയ്യാറാ. വാശിയെടുത്താ കൈമള എല്ലാവരും പോയത്. ആ കോടതിയും കൂട്ടായി തന്നെ എല്ലാം കൂടി തീരട്ടെ. കാര്യസ്ഥന്റെ വേഷം കഴിഞ്ഞു എന്ന് വെച്ചാ ഞാനങ്ങ് പോയേക്കാം. എന്താടോ നീയും ഇങ്ങനെ? കേട്ടില്ലേ, കാര്യസ്ഥൻ കുടുംബകാര്യം സംസാരിക്കേണ്ട. ജീവിതത്തിലെ നല്ലൊരു പങ്ക് ഈ തറവാടിന് വേണ്ടി തൊലച്ചോനാ ഞാൻ. യാചിക്കാത്ത യാചകന്റെ മുമ്പിൽ രാജാവ് ഉറയ്ക്കും. ഈ തറവാട്ടിൽ ഒരാളെ ഞാൻ പേടിക്കുന്നുള്ളൂ, നിന്നെ. ഒന്നും നേടാത്ത നിന്നെ. എനിക്കൊന്നും വേണ്ട, ഒരപേക്ഷയുണ്ട്. എന്താണോ? വെട്ടിപ്പിടിക്കാനെത്തിയ അവകാശികൾക്കിടയിൽ ആരും അന്വേഷിക്കാത്ത ഒരുവനുണ്ട്, നമ്മുടെ കുഞ്ഞു. ഈ ബഹളത്തിനിടയിൽ നമ്മൾ കൂടി അവനെ മറന്നാൽ ഒക്കെ മനസ്സിലുണ്ടോ? എന്താ ചെയ്യാ? ഒരു കല്യാണം കഴിപ്പിച്ച് കാര്യപ്രാപ്തി ഉണ്ടാക്കാന്ന് കരുതി നിലയും വിലയും മറന്ന് പലരോടും ചോദിച്ചു. തലയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ പെണ്ണിലെ തരില്ല എന്ന് പറഞ്ഞ തട്ടിപ്പറിക്കാൻ പറ്റുമോ? എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അതൊന്ന് നടന്നു കാണണം. ആലോചിച്ചിട്ട് ഇനി ഒരു ആശ്രയം കാണുന്നുള്ളൂ. ഒടപ്പറന്നോനായി എനിക്ക് നീയല്ലേ ഉള്ളൂ. എന്റെ വിഷമം ഞാൻ പിന്നെ ആരോടാ പറയുക?
നല്ല നല്ല ബന്ധങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് വന്നതാ. എന്താ ചെയ്യ, നാട്ടുകാരും ബന്ധുക്കാരും കരാർ ഏറ്റെടുത്തിരിക്കില്ലേ മുടക്കാൻ. മൂന്നാല് കൊല്ലം മുമ്പ് അവനെന്തോ വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ശിക്ഷ എപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുക. പെറ്റ വേറല്ലേ, എന്റെ കുട്ടിക്ക് പോരാ സുഖമില്ല, എനിക്കറിയാം. അമ്മായി പോയി വരട്ടെ. ശരി മോള്. നിന്റെ പഠിത്തം ഇനിയും തീർന്നില്ലേ മോളെ? വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി കമ്പ്യൂട്ടർ ക്ലാസ് ചേർത്തിരിക്കുക. ഓ കൊള്ളാം, എന്നാ മോള് പോയി വരട്ടെ. ഒരു പക്ഷത്ത് സ്വന്തം മകള്, മറുപക്ഷത്ത് സ്വന്തം ആനന്ദരവൻ, ഒരു മറുപടിയിലൂടെ ആരുടെ ഭാവികാക്കും അല്ലേ? എനിക്കറിയാം തന്റെ മാനസികാവസ്ഥ. കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്, പക്ഷേ വേണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. സ്വന്തക്കാരാണെന്ന് വിചാരിച്ച് സഹതാപം കൊണ്ടോ ഔദാര്യം കൊണ്ടോ എടുക്കേണ്ട തീരുമാനമല്ലോ. ഇറങ്ങണോ? ആ, പാടത്ത് പണിക്കാരുണ്ട്. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ, പിന്നെ ആവാം. ഈ ഒരു കാര്യത്തില് അവജ്ഞ അവഗണന മാത്രമേ അവനുണ്ടായിട്ടുള്ളൂ. എല്ലാം അറിഞ്ഞ് ദാനായിട്ടൊരു പെണ്ണിനെ കൊടുത്ത രാജകുമാരിയെ പോലെ അവൻ നോക്കും, എനിക്കുറപ്പുണ്ട്. നീജസ്ഥനായ ചൊവ്വയുടെ ദൃഷ്ടികളുകൊണ്ടാണ് വിഭ്രാന്തിയുടെ ലക്ഷണം കാണിച്ചത്. പക്ഷെ ജാതകവശാൽ ഇനി ഒന്നും ഭയപ്പെടാനില്ല. കുട്ടികളുടെ പൊരുത്തം കൂടി ഒന്ന് അറിഞ്ഞാൽ. എട്ടര പൊരുത്തമുണ്ട്, 10 ലെറ്റർ കിട്ടുക അതൊരു ഭാഗ്യാണ്. അപൂർവമായി കിട്ടുന്നത് ആ മഹേന്ദ്രപുരുത്തം, അതുകൊണ്ട് പക്ഷേ ഒരു കുഴപ്പം കാണണ്ടല്ലോ മേന്നെ. എന്താ പണിക്കരെ? കുടുംബപരമായി ദുരിതങ്ങൾ കാണുന്നു, അതിന്റെ ലക്ഷണമാണ് തറവാട്ടിലെ ഇളയ സന്തതിയിൽ ഉന്മാദമായി കാണിച്ചത്. എന്റെ ദേവരെ, എന്താ പണിക്കരെ അതിനൊരു പ്രതിവിധി? നോക്കാം. തറവാട്ടിലൊരു മംഗളകർമ്മം നടക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു പ്രായശ്ചിത്തം ചെയ്യണം. ഒരു അകനാൾ കർമ്മം തന്നെ ആയിക്കോട്ടെ. ഓ തമ്പുരാനേ, തമ്പുരാനേ. അല്ല, ഇത് ആരെ, ചാത്തുട്ടി മലയനോ? വരാ വരാ, കേറി വരാ. എന്താ അടിയ ഇവിടെ നിന്നോളാം. പണ്ട് കർക്കിടകത്തിന് വേടക്കോലം കെട്ടി വന്നതും ചിങ്ങത്തിൽ ആടിക്കോലം കെട്ടി വന്നതും ഒക്കെ ഒരു മിന്നല് പോലെ തെളിയാ എന്റെ മനസ്സിൽ. ഒന്നും മറന്നിട്ടില്ല, കൈ നിറയെ ദക്ഷിണ ഈ തറവാട്ട് മുറ്റത്തുനിന്ന് ചാത്തുട്ടി ഒരുപാട് വാങ്ങിച്ചിട്ടുള്ളതാ. ഇപ്പൊ ഒന്നും വയ്യ അമ്പരാര്, 100 കൂട്ട അസുഖങ്ങളാ. പിന്നെ സമുദായക്കാരെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി, ഇപ്പൊ കൊലത്തൊഴിൽ ചെയ്യാൻ പോലും ഇവിടെ ആൾക്കാരും ഇല്ല. കലികാലം എന്നല്ലാണ്ട് എന്താ പറയാ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ കൈമള് പറഞ്ഞിട്ടുണ്ടാവല്ലോ. ആപ്പീസ് വിട്ട് വൈകുന്നേരത്തോടെ എല്ലാവരും ഇവിടെ എത്തും. അതിന്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാ ചെയ്തോളൂ? ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാർത്തെഴുതുന്നതും കോലം കെട്ടണതും എന്റെ മോന കുഞ്ഞാണ്ടി. മഞ്ഞപ്പൊടി, അരിപ്പൊടി, മലർപ്പൊടി, കളവം, കതളിപ്പഴം, കൊട്ടത്തേങ്ങ, മുന്തിരിങ്ങ, നാരങ്ങ, അഷ്ടകന്ധം, ഭൂതാഷ്ടകന്ധം, ദുർഗാഷ്ടകന്ധം, ശക്യാഷ്ടകന്ധം, താമ്പുലാഷ്ടകന്ധം, അങ്ങനെ മൊത്തം 48 കൂട്ട. ഇത് മൃഗാശുപത്രി അല്ല, ധർമാശുപത്രി കൊണ്ടേ കൊടുക്ക. ധർമാശുപത്രി അവിടെ ഇതാണ് കച്ചവടം. സീപ്പർ കാളി എന്റെ അമ്മയാ, ചാർത്തും കാശ് അവിടെ ഏൽപ്പിക്കണം. ചാർത്ത് മകൻ, ചീട്ട അമ്മ, കലവും കഞ്ഞിക്കലവും. മാമൻ മാന്തിയത് എനിക്ക് മനസ്സിലായി. ഇതിന്ന് കമ്മീഷൻ അടിച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക് കഴിയാൻ. അറിയോ, അറിയാം, മിസ്സിലെ പിയുണ്ണ് മാത്രമല്ല തൂണ്ണു വരെ നല്ല വരുമാനമാ. അതിബുദ്ധി വിഭൂതി. ആട്ടെ, ഇതിൽ ആർക്കാ അസുഖം? ഇദ്ദേഹത്തിന് തലയ്ക്ക് ചെറിയ. പൊടിന്റെ മുമ്പിൽ മായം പറയണ്ട. തുടക്കം ഇതുപോലെ ചിരി തന്നെ ആയിരുന്നു അല്ലേ? ഓ
ഇനി വരണ്ട. അല്ല പൂജയ്ക്ക് കല്യാണം കഴിഞ്ഞാലുടൻ ഓട്ട കമ്പനിയുടെ ഷെയർ കുഞ്ഞിന് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ എന്താ ചെയ്യാ? ഒന്ന് സ്വൈര്യം തരൂതിയെ, കുറെ നേരമല്ല തുടങ്ങിയിട്ട്. ഓ, എന്റെ മേക്കിട്ട് കയറാൻ അറിയാം. മൂന്ന് പെമ്മക്കളാ, അത് ഓർത്താ മതി. ഓർക്കുമ്പോ ആദ്യം മനസ്സില്. ഇതിപ്പ സ്ഥിരമായിട്ട് കേക്കണ ഒരു പല്ലവിയാ. എന്റെ ഭാഗ്യലക്ഷ്മി, നീ ഒന്ന് അടങ്ങ്, ഒക്കെ നേരെയാവും. ആ ചായന്റെ കേസ് നമുക്ക് അനുകൂലാവുന്ന വക്കീൽ പറഞ്ഞത്. എനിക്കതല്ല മേനി പറയാനാകെ ഉള്ളത്, ആ വോട്ട് കമ്പനിയാ. അതും കൂടി പങ്കുവെക്കാന്ന് വെച്ചാ ആ കുരുത്തോല അങ്ങോട്ട് കെട്ടുക. ഒക്കെ അവൻ അറിയുന്നതല്ലേ, എന്നിട്ട് എന്താ ഇത്ര വൈകാൻ? എന്റെ കൂടെ നിന്ന് കർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു തന്നപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇത് മുങ്ങാനാണെന്ന്. നീ മിണ്ടരുത്, എവിടെ പോയാലും ഒരു കണ്ണ് അവനോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും പറയാം. ഒന്നല്ല, രാവണനെ പോലെ 10 തലയിലും മൊത്തം 20 കണ്ണ് ഉണ്ടായാലും ഇവന്റെ കാര്യത്തിൽ രക്ഷയില്ല. പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. മനുഷ്യനെ തീയിലിട്ട് വേവിക്കാൻ എവിടെയായിരുന്നു നീ? ഒന്ന് ഫോൺ വിളിച്ച് പറയാറില്ലേ നിനക്ക്? ഊട്ടമനയിൽ കൂലി എടുക്കുന്ന ദിവസം ഇവിടെ കർമ്മം നടക്കുന്ന അവരെ പട്ടിണിക്കണോ? അത് ശരിയാ. വഴക്കൊന്നും വേണ്ട, നീ ഒന്ന് പോയി കുളിച്ചു വന്നേ. മുറിയിൽ തന്നെ അടയിരുന്ന നിന്റെ വല്യേട്ടന്റെ പ്രതിഷേധം ദേഷ്യം മുഴുവൻ വല്യച്ചനോടാ. ആ ത്രിലോകസുന്ദരി മോളിൽ തന്നെ ഉള്ളത്. വന്നു കയറിയപ്പോ ഒരു നോക്ക് കണ്ടു, ഞാൻ മിണ്ടാനും ചിരിക്കാനൊന്നും പോയില്ല. ആ എല്ലാരും ഉണ്ടല്ലോ. എവിടെയായിരുന്നാ നീ? എന്റെ ചേച്ചി നൂറൂട്ട മണിയല്ലേ, ബിസി ബിസി. ആ ഇതെന്താ കുഞ്ഞേച്ചിടെ മുഖത്ത് കടന്നല്ലോ ഒത്തിയോ? മുഖം ഇങ്ങനെ വീർത്തിരിക്കണു, സുഖമില്ലേ? ഓ മതി മതി, ആങ്ങളമാരുടെ സ്നേഹവും സഹായവും കിട്ടിയെടുത്തോളം തന്നെ ധാരാളം. ആ വല്യേട്ടന്റെ കഷ്ണം തന്നെ അല്ലേടാ നീയും. ചേച്ചി വെറുപ്പം വിദ്വേഷമൊന്നും ഇല്ലാതെ പണ്ട് ഓണത്തിനും വിഷുവിനും ഒന്നും പോലെ സ്നേഹത്തോടെ എല്ലാവരും നേരി കാണാനാ ഞാൻ ഈ കർമ്മത്തിന് സമ്മതിച്ചെന്നെ. അപ്പൊ ഒരുമാതിരി മക്കളൊക്കെ അവിടെ എല്ലാരും മോളിലുണ്ട്. ആ കല്യാണപ്പെട്ടായപ്പോ വെറും നാണം കുണിഞ്ഞായല്ലേ. നാണമൊക്കെ മാറ്റിയെടുത്തോളാം, എന്റെ കയ്യിലേക്കൊന്ന് കിട്ടിക്കോട്ടെ. പേടിച്ചു അല്ലേ, ഭയങ്കര വാലുകളാ, പക്ഷെ തുമ്മിയ പേടിക്കും. അല്ല കൊരങ്ങന്മാരെല്ലാം കൂടി എന്തോപ്പിക്കാനുള്ള പരിപാടിയാ? എന്ത് പറ്റിയടാ കുഞ്ഞുമാവ? കുഞ്ഞുമാവന് ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ലണ്ടാ ഇത്ര ഇന്നെല്ലാരും വന്നത്? കുട്ടൂസാ പറഞ്ഞേ. മമ്മി പറഞ്ഞു ഭ്രാന്തളകിയാൽ കുഞ്ഞച്ചൻ മൂക്ക് കടിച്ചു പറിക്കുന്നു. ഉവ്വോ വെറുതെ പേടിപ്പിക്ക. കുഞ്ഞു എന്റെ പടം ഇവിടെ നിൽക്ക്, ഞാനിപ്പോ റെഡിയായിട്ട് വരാം. വരിക നിരുവിച്ചകാരോ വീരോം സാധിച്ച് ഞാൻ ചൊല്ലും തോറ്റത്തെ കേട്ട് കോലത്തെ കണ്ട് ഗുണദോഷത്തെ ഉരിയാടിച്ച് പിരിഞ്ഞുകൊള്ളുവാൻ പോന്നു വരിക വേണോ ഗുളികൻ ദൈവമേ.
ശുഭായി മോനെ, ഈശ്വരന്മാരെ നമ്മളെ കാത്തു. ഞാൻ എതിർത്തതാ. പിന്നെ കർമ്മം കഴിഞ്ഞ് ശുഭലക്ഷണം കണ്ടപ്പോ ഇവളുടെ അച്ഛന്റെ നിർബന്ധത്തിന് ഞാൻ അങ്ങ് സമ്മതിച്ചു പോയി. അകന്നാള് കഴിച്ചൊഴിപ്പിക്കാൻ അവനെന്താ പ്രേത കൂടിയിരിക്കുന്നത്? അമ്മ ഇത്ര മണ്ടിയായിപ്പോയല്ലോ, അവൻ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട് അറിയോ? കുടുംബത്തിൽ തന്നെ ഒരു പെണ്ണിന് തീരാ ദുഃഖം ഉണ്ടാവരുത്, അതുകൊണ്ടായി പറയണേ. ആ എനിക്കും ഉണ്ടല്ലോ മൂന്നെണ്ണം. എന്താടി നിനക്ക് വിഷമമുണ്ടോ? അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല, അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം അത്രേ ഉള്ളൂ, അല്ലേ മോളെ? നിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ പറയണേ, പൊട്ടിയ ചട്ടുകാലിയൊന്നും അല്ലല്ലോ.
ഇതിനേക്കാൾ നല്ല ബന്ധം നിനക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ചേട്ടൻ പോലും അറിയാതെ വന്നത്. ചോറായി, ഇത്തിരി കൂടി നിന്നാ ഊണ് വെച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, പിള്ളേര് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എത്തണം. പറ്റേ മോളെ. നീ എന്താ ഈ പറയണേ? നിശ്ചയിച്ച് ഉറപ്പിച്ച കല്യാണം വേണ്ടെന്ന് വെക്കാനോ? ഭാഗ്യലക്ഷ്മി പറഞ്ഞപ്പോഴല്ലേ സത്യാവസ്ഥകൾ അറിയണത്. അവൻ അസുഖം ഉണ്ടായിരുന്ന കാര്യം നമുക്കും അറിയണതല്ലേ? അത് ജാതകദോഷാണ് ജ്യോത്സ്യം പറഞ്ഞു. അകനാൾ കർമ്മത്തിൽ ശുഭലക്ഷണവും കണ്ടു. അവൻ മരുന്ന് കഴിക്കുന്ന കാര്യം പറഞ്ഞു, അതവർ ഒളിച്ചു വെച്ചില്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം, സ്വന്തം മോളേക്കാൾ കൂറ പെങ്ങളുടെ മോനോടാ. എന്താ ചേണി പറയുന്നത്? ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. കൊടുത്ത വാക്ക് മാറാൻ എനിക്കും പറ്റില്ല. ധനശേഷി ഇല്ലെന്നേ ഉള്ളൂ, അന്തസ് വിട്ട് കളിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്റെ മോൾക്ക് അതാണ് വിധിയെങ്കിൽ അവൾ അനുഭവിക്കട്ടെ. എന്തു തന്നെയായാലും ഈ കല്യാണം ഞാൻ നടത്തും. ഞാൻ നിന്നെ കാത്തു നിന്നതാ. എന്താമ്മായി? പറഞ്ഞോളൂ, എന്താ പ്രശ്നം? കുഞ്ഞിനൊന്നും തോന്നരുത്, ഈ കല്യാണത്തിന് രേണുക സമ്മതിക്കുന്നില്ല. കെട്ടാൻ പോണവൻ തലയ്ക്ക് സുഖമില്ലാത്തവനാണെന്ന് കൂട്ടുകാരികൾ കളിയാക്കി എത്രേ. പിന്നെ അവളും പറഞ്ഞു അവക്ക് പഠിക്കണമെന്ന്. ഇപ്പൊ കല്യാണം വേണ്ടെന്ന്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ. അവളുടെ ജീവിതം കുഞ്ഞുവിന് മാത്രമേ ഞങ്ങൾ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഞാൻ കുഞ്ഞുവിന്റെ കാല് പിടിക്കാം. എന്താ ഇത്? ഈ കല്യാണം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചോണ്ട് ഈ കുഞ്ഞിനൊന്നും നേടണ്ട, ഒരു സൗഭാഗ്യവും വേണ്ട. എന്താ വിശ്വാസമായില്ലേ? ഈ കല്യാണം നടക്കാതിരുന്നാ പോരെ. അമ്മായി ധൈര്യമായിട്ട് പൊക്കോളൂ. മനസ്സിലായി? ഇതെന്താ ശവാസനത്തിൽ ഉണ്ണാവൃതം? ഇദ്ദേഹത്തിന്റെ വെപ്പ് വല്ല് കാണുമാനില്ല. അത് കിട്ടിയാലേ ഇനി ജലപാനം ഉള്ളു അത്രേ. പല്ലിന് മോഷ്ടാക്കളോ? ഞങ്ങൾ ആരോ മോഷ്ടിച്ചു എന്നാ പറയണേ. ഞങ്ങൾക്ക് എന്തിനാ ഇയാടെ പല്ല്? ദന്തഗോപുരം പണിയാനോ? വല്ല എലിയോ മറ്റോ കൊണ്ടുപോയി കാണും. ഏയ്, എലികൾ ഇത്രക്ക് നാറികളൊന്നുമല്ല. കാലത്തിങ്ങനെ മോണ വീഴുമ്പോ ഞാൻ കണ്ടതാ കൊപ്രകൃഷ്ണൻ കാക്ക കുത്തിക്കൊണ്ട് പറക്കണത്. ഒന്നിങ്ങേ കൊത്തിയത് കാക്കയോ അതോ കൈമളോ? ഞാനോ? എന്നെ വെറുതെ കള്ളനാകരുത്, എനിക്കെന്താ അയാളുടെ വെപ്പല്ല. അന്ന് ഈ മോന്തക്കെട്ടൊന്ന് കിട്ടിയപ്പോഴേ ഞാൻ സംശയിച്ചു ആ മോണ കാലിയാവൂന്ന്. അതെന്നെ സംഭവിച്ചു. ആട്ടേ, സാധനം എവിടെ? ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു. അർഹതപ്പെട്ടടുത്ത് തന്നെ എത്തിച്ചു. പക്ഷെ അത് പ്രശ്നമാക്കോ കൈമളെ? എങ്ങനെ? അല്ല, പ്രഭാതകർമ്മത്തിന് ഇരിക്കുമ്പോ ഈ സാധനം വന്ന് കടിക്കുകയോ പറിക്കുകയോ മറ്റോ ചെയ്യോ? ഓ, അതിലുള്ള മൂർച്ച ഒന്നാ പല്ലിനില്ല. പക്ഷെ ഒരു മരണത്തിന് കൈമൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. മരണോ? അതെ, വാശിമൂത്തായിരിക്കുന്ന സാധനം വടിയാവാൻ സാധ്യതയുണ്ട്. ആനക്കാര്യത്തിനല്ല, ചേനക്കാര്യത്തിനാ പണ്ട് മുതലേ മൂത്ത് നിറച്ച മേനോമാര് വാശി പിടിക്കാറ്. നിരാഹാരം തുടരും, ഇരുന്നിരുപ്പിൽ ആ മേനോൻ വടിയാവും. കുഞ്ഞു പേടിക്കണ്ട, ഉത്തരമില്ലാത്ത ചോദ്യം ഉണ്ടോ? ഇല്ല. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്ത്? ഇത് തന്നെ. ഓ, ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണമല്ലോ. ലാസ്റ്റ് അറ്റംപ്റ്റ്. എന്താ? വഴിയുണ്ട്. കൈമളെ, പുലി വരുന്നേ പുലി വരുന്നേന്ന് വെറുതെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരിക്കലെങ്കിലും പുലിവേഷം കിട്ടി ഇറങ്ങിയാലേ ഈ കുഞ്ഞിനൊരു സ്ഥാനം മനക്ക് ഉണ്ടാവുള്ളൂ. ഇല്ല കൈമള മാവ, അല്ല ഏട്ടനായാലും പുലിവേഷം കേട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. ആ, അതൊക്കെ പറയാം. അതെ, ഹലോ. ഹലോ അമ്മാവ, ഇത് ഞാനാ കുഞ്ഞു. പിന്നെ
അത്യാവശ്യം ഇങ്ങോട്ട് വരണം. എന്താ കുഞ്ഞു? അത് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, കൂടെ അമ്മായി ഉണ്ടാവണം. ഇനി ആ കൽക്കി അവതാരത്തിന്. അതാരാ? ആ പെട്ടതലെ. അല്പപ്രാണിയായ ഉണക്ക കിഴവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ ഇത്രയും പരിവാരങ്ങളെ വിളിച്ചു വരുത്തണമായിരുന്നോ? വേണം, എന്നാലേ ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ. കൈമിളി വരയ്ക്കുന്നല്ല അത്ര നിസാര കാര്യമൊന്നുമല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഒന്ന് അങ്ങോട്ട് പെർഫോം ചെയ്യും. പതറരുത്, കൂടെ തന്നെ നിന്നോളണം. ആ തീറ്റി പണ്ടാരത്തിന് ഇവിടുന്ന് തുരത്തണം, അത്രയല്ലേ വേണ്ടു. അല്ല, അതിപ്പോ എന്റെയും കൂടെ ഒരു ആവശ്യമാണല്ലോ. കൈമളുണ്ട് കൂടെ. ആ അത് മതി. എന്താ ഈ പടയൊരുക്കത്തിന്റെ ഉദ്ദേശം? പ്രശ്നം എന്താന്ന് പറഞ്ഞില്ലല്ലോ. കുഞ്ഞു വരട്ടെ, പ്രശ്നം അപ്പൊ പറയാം. അവനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. കുഞ്ഞു? അതെ, ഞാനവരെ വിളിച്ചു വരുത്തിയത്. ഇവർക്ക് അർഹതപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. ആൾക്കാർക്ക് അങ്ങനെ വിളിച്ചു വരുത്തി. കുഞ്ഞു എന്താ എന്റെ ഉദ്ദേശം? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, കുഞ്ഞു തീരുമാനിച്ചാൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിലും കുടുംബക്കാരോട് ഇത്തിരി സ്നേഹം ഇവനേ ഉള്ളൂ. എല്ലാവർക്കും ന്യായമായിട്ടുള്ളത് കിട്ടിയിരിക്കും. വിഹിതം വെക്കുന്ന സമയത്ത് മധ്യസ്ഥം നിൽക്കാൻ അമ്മാവൻ തന്നെ വേണം. ഞാനോ? ആ അവസാനം ടൈമില്ലാന്ന് പറയരുത് ട്ടോ. നമ്മുടെ വടക്കേ പറമ്പ് വീതം വെക്കണം. അതിനു മുമ്പ് പുറമ്പോക്കിലെ ഈ പൊതുസ്വത്തിന്റെ കാര്യത്തില് നമുക്കൊരു തീരുമാനത്തിലെത്തണം. ഒന്നിങ്ങോന്നേ വരൂ. ആ ആദ്യം കണ്ടപ്പോ മുതലേ എനിക്കിഷ്ടായി. നല്ല പൂപ്പൻ. പല്ലില്ലാണ്ട് ചിരിക്കണടാ വൃത്തിയട്ടവനെ. മാറിക്കടാ അമൂൽ ബേബി. അവന്റെ അമ്മൂമ്മയുടെ അച്ഛന്റെ പല്ലില്ലാത്ത ചിരി. ഇതിനെ കീറിമുറിച്ച് 48 കഷ്ണങ്ങളാക്കി ഞാൻ വീതിച്ചു തരും. എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചോളും. അല്ലെങ്കിൽ കീറിക്കളയും ഞാൻ. കുഞ്ഞു, കുഞ്ഞു വെട്ടുകെട്ടിയെടുത്ത എന്ത് തമാശ? എടാ കുഞ്ഞു, എന്താ ഇത്? ശബ്ദിക്കരുത്. ഇയാൾക്ക് വേണ്ടി ആരെങ്കിലും അക്കാലത്തോട്ട് വന്നാ ആദ്യം ഞാൻ അയാളെ തട്ടും. മനസ്സിലായ? ഇവന്റെ പല്ലൊഴിച്ച് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാനിങ്ങനെ അറുത്ത് മുറിച്ച് കൃത്യമായിട്ട് ഓഹരി വെക്കും. അതാർക്ക് കൊടുക്കണോ അമ്മാവും തീരുമാനിക്കും. നിനക്കേത് ഭാഗോടാ വേണ്ടത്? കാലത്തെ ഇളകി അലോപ്പതി നിർത്തി ആയുർവേദം പരീക്ഷിക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നല്ലോ. എന്നെ എന്റെ വാക്കത്തേക്ക് മുറിച്ചു നോക്കണം. മര്യാദയ്ക്ക് അനങ്ങാണ്ട് നിൽക്കണം നല്ലത്. എനിക്കിങ്ങനെ തുണ്ടം തുണ്ടമായിട്ട് കീറിമുറിക്കാനുള്ളതാ. ഓ ഇനി രക്ഷയില്ല. കൂടിയുടെ കത്തി പോലാ. ഇനി ചോര ഉണ്ട് ഇടന്നു തല കൊണ്ടുറ. ഹലോ, ഞാനാ. കുഞ്ഞിന് വീണ്ടും അസുഖം കൂടി, വല്ലാതെ ബഹളം വയ്ക്കുന്നു, വേഗം വരണം. ആ ആ
ശബ്ദിക്കരുത്, ജീവിച്ചോണ്ടെ മരണം മരിക്കാവൂ. ആദ്യം തല അക്കൗണ്ട് ക്ലോസ് ചെയ്യരുത്, അയാള് പൊക്കോളും. ഇപ്പൊ കറക്റ്റാ, അധികം ഷൈൻ ചെയ്ത് കൊള്ളമാക്കണ്ട, നിർത്ത. മാറിയടാ പാട്ടി, എന്താ പൂരങ്ങനെ വന്നിട്ട് നിന്റെ കസിനെ പ്രാന്തളിക്കോ? കീച്ച കളിക്കാൻ പോരാ, പോയി എന്നോട് വേണ്ട. കുഞ്ഞു കുഞ്ഞു, കത്തി താഴെടാൻ ഒന്നറിഞ്ഞ ഉടലെടുക്ക് ഞാൻ പോയിക്ക. മോനെ, വലിയ പറയുന്നത് കത്തി താഴെയിട്. അത് പിടിച്ചോണ്ട് പോടോ കൈമളെ. അവന് യോഗമില്ല, മറന്നിക്കൂ. എന്തായാലും മംഗളകർമ്മത്തിന് മുമ്പ് ദേവര് കാണിച്ചല്ലോ. സന്തോഷായി. കളിയിപ്പ കാര്യമായി അറിയോ? തിരുവോമ്പാട്ട കുഞ്ഞു വീണ്ടും ഭ്രാന്തനായി. എന്തിനാ എന്നെ കൂടെ ഈ വേഷം കെട്ടിച്ചേ? പറഞ്ഞോണ്ട് എന്നെ കൈമളെ, ഞാൻ കളിച്ചത് മനഃപൂർവം. കുഞ്ഞു, അതെ, കല്യാണം മുടക്കാന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കൊടുത്തു. സത്യമാണോ മോനെ ഞാനീ കേട്ടതൊക്കെ? കൂടെ കളിച്ചു വന്ന മണപ്പെണ്ണിന് പോലും വിശ്വാസമില്ലെന്ന് വെച്ചാ പിന്നെ പിന്നെ എന്തിനമ്മ? മോനെ, ആരും വേണ്ട എന്നറിയാനും സ്നേഹിക്കാനും, എന്റെ അമ്മ മാത്രം മതി. എന്താ തിരക്ക്? മോളോട് ഇരുന്നോട്ടാ. എന്താ എന്താ? ഏയ്, ഒന്നുമില്ല, സുഖമാണോ? അതറിഞ്ഞാ മതി. ഇയാൾക്ക് മാത്രമല്ല തിരക്ക്, ഞങ്ങൾ ഇതിന് തന്നെ വന്നിരിക്കുന്നേ. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്റെ പ്രശ്നം മനസ്സിലാവാൻട്ടാ. എല്ലാ കാര്യങ്ങളും ആ വെളുത്ത ഷർട്ടിട്ട ചിമ്പാൻസിക്ക് അറിയാം. അത് പ്യൂണല്ലേ? പ്യൂണത്? പ്യൂണട്ടാ. എന്താ, കാലത്ത് ഞാൻ മരുന്ന് കഴിക്കാൻ മറന്നുപോയി ഭ്രാന്തിന്റെ. ഇനി പോയിട്ട് വേണം, അല്ലെങ്കിൽ കുഴപ്പാവും. ആ ചെക്ക് നിന്നിട്ട് ഗുഡ് മോർണിംഗ്. ഞാൻ ഉടനെ ശരി. ഇയാക്കെന്താ ഭ്രാന്താ? തനിക്ക് ഭ്രാന്ത് വേണം. വേഗം ആ തിരുവമ്പാട്ട ചെക്കലാ. എന്തിനാ വിളിച്ചും പറഞ്ഞു? എല്ലാവരും തുറന്നു പറഞ്ഞൂടെ. ഗുഡ് മോർണിംഗ് മാഡം, എക്സ്ക്യൂസ് മീ, എന്റെ പേര് കുഞ്ഞു, 5 മിനിറ്റ് ലൂസ. തോറ്റം പാട്ട് നല്ല പാർട്ടിയാ, അറിഞ്ഞില്ലേ? കർമ്മം വിളിച്ചു കണ്ടളക്കി. എന്നെ ഭ്രാന്തനാക്കിയിട്ട് ഇവിടെ നിന്ന് അക്കങ്ങൾ കൂട്ടി കളിക്കാ? ഞാനിത് ഇവിടുത്തെ കാൽക്കുലേറ്ററാ. ഡോണ്ട് ലുക്ക്. ഞാൻ, ഹലോ മാഡം, ഇതെങ്ങോട്ടാ മാഡം? പാവം പേടിച്ചുപോയി. ീന മയ്യലോടെ നല്ല പൂപ്പിറന്തീന പുലർകാല് ദേവിയേ, മാമ്പിറന്തീന മയ്യലോടെ നല്ല പൂപ്പിറന്തീന പുലർകാൽ. ആ, ഉദ്യോഗസ്ഥളൊക്കെ നേരത്തെ എത്തിയല്ലോ. എന്തുപറ്റി?
തിരുവമ്പാട്ട കുട്ടിയെ കണ്ട് പേടിച്ച് ഇത് നേരെ ആശുപത്രിയിലേക്കാ വന്ന്. എന്നിട്ട് പറഞ്ഞു ഞാനും ഇങ്ങോട്ട് പോന്നു. വല്ലത് ഉപദ്രവിച്ചോ? ഇല്ല, കർമ്മം ചെയ്ത് വട്ടനാക്കിയെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സൂക്ഷിക്കണം, ഇനിയിപ്പോ കർമ്മം ചെയ്തവരാകും ശത്രുക്കള്. കണ്ടാൽ കരിയിളകും, ചിലപ്പോ പക തീർക്കും. കർമ്മം പഴച്ചു എന്നുള്ള പേരുദോഷം ജീവിതത്തിൽ ആദ്യമായിട്ട. എന്റെ ഗുളിയൻ ദൈവമേ, ഈ മലയനെ പരീക്ഷിക്കുകയാണോ? ആവശ്യത്തിന് ചെളി തന്റെ തലയിലുണ്ടല്ലോ, പിന്നെ റോട്ടിന്ന് വലിച്ചു കയറ്റണത്. ഏയ് പെൺകുട്ടി, എന്നെ ഓർമ്മയുണ്ടോ? വണ്ടി ഒന്ന് സൈഡാക്കി ആ, പിന്നെ അടയ്ക്കൊന്നും എടുത്ത് വിഴുങ്ങരുത് കേട്ടോ. ഈ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി? രണ്ടു മാസം കൃത്യമായിട്ട് പറഞ്ഞ ഒരു 28 വർഷമായി ഞാൻ ഈ നാട് കാണാൻ തുടങ്ങിയിട്ട്. പാതാളം ഒഴിച്ച് താൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എന്താ പേര്? ചീരു. ചീരെ? പച്ചച്ചീര, ചുമന്നീര്, വെളുത്തീര? ശ്രീദേവി. ആരാ ശ്രീദേവി? നല്ല പേര്. പിന്നെന്തിനാ ചീര എന്ന് പറഞ്ഞത്? കൂടുതൽ കളിച്ചാണ്ടല്ലോ, നിന്നെ തോര വെക്കും. ചീര തോരൻ എന്റെ വട്ടുമാറ്റം എന്നുള്ളല്ലേ നീ അറിയോ? കർമ്മം കഴിഞ്ഞ് രണ്ടെന്നാൽ വീണ്ടും ഒളകി. അറിഞ്ഞു? അറിഞ്ഞോ? ആരറിഞ്ഞു? സത്യം പറഞ്ഞ തന്നെ കണ്ടപ്പോ എനിക്ക് വീണ്ടും ഒളകിയിരിക്കുക. ചങ്ങലയുണ്ടോ ബാഗിൽ? എന്തിനാ? പ്ലീസ് ഈ കൈകളൊന്ന് ബന്ധിക്കുമോ? ഇല്ലെങ്കിൽ ആ കഴുത്ത് ഞാൻ ഞെക്കി ചോര കുടിക്കും. പേടിച്ചു പോയ സത്യത്തിൽ ഇത് തന്നെ അന്ന് സംഭവിച്ചത്. കൊടുത്ത വാക്ക് പാലിക്കാൻ വെറുതെ ഒരു പ്രകടനം, അത് ഏറ്റു. അല്ലാണ്ട് തന്റെ കർമ്മം പഴിച്ചിട്ടൊന്നുമില്ല. അതൊന്ന് നേരി കണ്ട് പറയാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. പിന്നെ തന്റെ പേടിയും വെപ്രാളൊക്കെ കണ്ടപ്പോ ഒരു രസം തോന്നി. ഏത് മാറാവ്യാധിക്കും മരുന്നും ചികിത്സയുണ്ട്. പക്ഷെ മനോവ്യാധി മാത്രം ചികിത്സിച്ച് മാറിയാലും അത് അംഗീകരിക്കാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ വിഡ്വേഷം കെട്ടാറുണ്ട്, ചിലപ്പോൾ അത് ഗുണം ചെയ്യാറുണ്ട്. ഒരു സംശയം, പെട്ടെന്ന് ഇപ്പൊ മഴ പെയ്ത താൻ എന്താ ചെയ്യാ? മഴ പെയ്ത എന്തായ്യാ, കൊട ചൂടും. കൊട ഇല്ലെങ്കിലോ? കൊട ഇല്ലെങ്കിൽ നനയുണ്ടെന്ന് കരുതി ഓടും. പക്ഷെ ഞാൻ ഓടിയ ജനം പരിഹസിക്കും, അത് ഭ്രാന്തന്റെ കോപ്രായം. എന്ന നനയാന്ന് വെച്ചാലോ, അത് മുഴുവട്ട്. അതാണ് ഞാൻ. സോറി, കേൾക്കാൻ ഒരാളെ കിട്ടിയപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. വണ്ടിക്കാരനോട് അടക്കിയിട്ട് കാത്തിരിക്ക, ഇനി ഞാൻ ചെല്ലാൻ വൈകിയാതെ അടക്കാമരായാലോ. പോട്ടെ. കേസിൽ നമ്മൾ ജയിക്കുന്നായപ്പോ വേണമെങ്കിൽ ഒരു കോംപ്രമൈസിന് തയ്യാറെന്ന നിലപാടിലാണ് പച്ചായം. ഈ സുധാകര മേനോന്റെ തന്റെ ഇടവും തറവാടിത്തവും കോടതി വിധിയിലൂടെ തന്നെ അവൻ അറിയണം. പിന്നെ കേസ് ഹൈക്കോടതിയിലാവുമ്പോ പണം കുറച്ച് ചെലവാകും. പണമല്ലടോ ഈ ഒരു കാര്യത്തിൽ മാനമാണ് എനിക്ക് വലുത്. എന്തേത്, ഓടിന് വേനെടുക്കുന്നു പേടിച്ചിട്ടാണ്? ശരീരം ഇണങ്ങി ഒന്ന് പണിയെടുക്കണ്ട അപ്പുകുട്ട. ഓ, കല്യാണം കഴിച്ചാ പിന്നെ കാറ്റോ ബലും പോലെ ആയല്ലോ. ലോഡൊന്ന് മേട്ടുപാളയത്ത് എത്തേണ്ടതാ. എല്ലാരോടും ഒന്ന് ഒത്തുപിടിച്ചാലേ സംഭവം നടക്കുള്ളൂ. അല്ലെങ്കിൽ ചേട്ടന് ആളിപ്പോ സ്മാർട്ടായല്ലോ, വല്യേട്ടന്റെ സഹായത്തിന് ഒപ്പം തന്നെ ഉണ്ടല്ലേ. തീവണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ എഞ്ചിൻ വടക്കോട്ട് വെച്ചാ വടക്കോട്ട് പോവും, തെക്കോട്ട് വെച്ചാ തെക്കോട്ട് പോവും. അതാണ് അവന്റെ അവസ്ഥ. ആ ലോഡ് പോകുമ്പോ കൂടെ പോണം, കയ്യോടെ ചെന്നാലേ കാശ് കിട്ടുള്ളൂ. ആ പിന്നെ
നീ പോകുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് ചെക്ക് ലീഫ് ഒപ്പിട്ട് വെച്ചേക്കണം. ഇവിടെ കാശിന് ആവശ്യമുള്ളതാ. നിർത്ത് നിർത്ത് നിർത്ത്. എടോ ബ്രേക്ക് തന്റെ കാലിന്റെ അടിയിലായതുകൊണ്ടല്ലേ നിർത്താൻ പറയണത്. നിർത്ത്. എന്റെ ഗുളിയൻ ദൈവമേ, ചതിച്ചോ? മനുഷ്യന്മാരെ ഭ്രാന്തമാരാക്കാൻ ഇതെങ്ങോട്ടാ? പോറോത്ത് ഹാജിയാറിന് ദുബായിന്ന് വന്ന മകൻ ദീനം പിടിച്ച് കിടപ്പില. രഹസ്യമായിട്ടൊരു തച്ചുമന്ത്രം. അപ്പോ എല്ലാ മതക്കാരെയും വട്ടന്മാരാക്കി മാറ്റും അല്ലേ? ആരാ ഈ ബാണ്ടമ്മ? സീപ്പർ കാളി, എന്റെ മമ്മിയാ. അയ്യേ, അമ്മയാന്ന്. ഹലോ ഹലോ. കർമ്മത്തില് ചെറിയൊരു പെശക് പറ്റി. ക്ഷമിക്കണം. ഓ, അതിലേക്ക് എന്ത് കാര്യം? ക്ഷമിക്കണം അമ്മേ, ക്ഷമിച്ചെന്റെ വട്ടുവരള പട്ടി. അപ്പൊ ഗുളികനും പേടിക്കും അല്ലേ? ഇങ്ങനെ കൂയാ ഗുളികനല്ല അന്തകനും പേടിക്കും. അയ്യോ, വണ്ടിയോടെ പോയി. ഓ, ഞാൻ എനിക്ക് മതിയായ ഉത്തരം കിട്ടിയില്ല. എന്തുത്തരം? എടാ, നിന്നെ കൊണ്ട് അവളെ കെട്ടിച്ച ആ പ്രാന്തൻ ചക്കന്റെ ഉപദ്രവത്തിന് ഒരു പരിഹാരം ഉണ്ടാവോ? ഒരു ആണും തുണി ഉണ്ടാവല്ലോ. അവൾ എന്റെ പെങ്ങട മോള് തന്നെയാ, പക്ഷേ അവളായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് എല്ലാം. എടാ, പരാശയമില്ലാതെ സ്വന്തം അധ്വാനത്തിൽ പഠിച്ച അവൾ ഈ നിലയിലെത്തിയത് അറിയോ നിനക്ക്? ഉറപ്പണ്ടെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടിപ്പോ. ശരിയാ, കൊച്ചുനാളിലെ അങ്ങനെ ഒരു അബദ്ധന്റെ വായന്ന് വീണിട്ടുണ്ട്. പക്ഷേ അതിനുള്ള യോഗ്യത ഇപ്പൊ നിനക്കുണ്ടോ? ഏഴാം ക്ലാസ്സും പിയൂണും. ഏ, അവളോ സ്വന്തം അച്ഛൻ തന്നെ ഇങ്ങനെ കരിങ്കാലയായാലും എങ്ങനെയാ? മോനെ, സത്യമുള്ളൊരു മലയനായി അച്ഛൻ സ്നേഹത്തിൽ പക്ഷാഭേദം കാണിക്കില്ല. നിനക്ക് അർഹതപ്പെട്ടതേ ഈ അച്ഛൻ ആവശ്യപ്പെടുള്ളൂ, അതേ നീ ആശിക്കാവൂ. അർഹതയോടെ തന്നെ ആശിക്കാം. പത്താം ക്ലാസ് പാസ്സായതിലൂടെ എനിക്ക് പ്രൊമോഷനാ. അങ്ങനെയൊക്കെ സംഭവിക്കോ? ഇന്നു മുതൽ എന്റെ പരിശ്രമം അതിനുള്ളതാ. ഗുളിയൻ ദൈവം അനുഗ്രഹിക്കട്ടെ, പക്ഷേ ഈ ഗൂഢാലോചന ഒന്നും അവൾ അറിയണ്ട. അറിഞ്ഞാലെന്താ? അറിഞ്ഞാലോ വല്ല ആനക്കേട്ടെന്ന് തോന്നി സ്ഥലം മാറ്റം മേടിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങില്ലോ. കുലത്തൊഴിലില് എനിക്കൊരാശ്രയം അവളാ. ഇതെന്തത്? കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, സംസ്ഥാപനം പൊറുക്കണേ. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, മാളവിക തിരുവാതിര നക്ഷത്രം. ആരാത് മാളവിക? മാളവിക തിരുവാതിര നക്ഷത്രം ആരാത്? പഴനിയണ്ടവാ ശ്രീമുരുക വേൽമുരുക ആണ് മാറി. ഇത് ശാസ്താവ? സോറി ശാസ്താവേ, പെട്ടെന്നുള്ള ധൃതിയിൽ ആള് മാറി വിളിച്ചു, ക്ഷമിക്കണം. കലികാലവരതനെ, പമ്പാവാസനെ, ഈ നരകത്തിൽ നിന്നെ കരകയറ്റണേ ഭഗവാനെ, രക്ഷിക്കണേ. ആരേ മാളവിക? ഓ, സമയം പോയി. ധനുമാസത്തിലെ തിരുവാതിരയുടെ അന്ന് പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിക്കണമെങ്കിൽ ഈ മാളവിക അത്ര നിസ്സാരക്കാരിയല്ലോ. ഭ്രാന്തന്റെ വേഷം കെട്ടിയതും സ്വയം കല്യാണം മുടക്കിയതൊക്കെ ഈ മാളവികയ്ക്ക് വേണ്ടിയായിരുന്നു അല്ലേ? ഏതായാലും തന്നെ കണ്ട നന്നായി. ഇനിയിപ്പോ ബാങ്കിലൊന്ന് ക്യൂ നിൽക്കണ്ടല്ലോ. ഇത് 50,000 രൂപയുണ്ട്. ഇന്നലത്തെ പേര് തന്നെ ഡി ഡി എടുത്തു വെച്ചാൽ മതി, ഞാൻ ബാങ്കിലൊന്ന് വാങ്ങിച്ചോളാം.
ലൈനല്ല പോസ്റ്റ്. എന്റെ ഈശ്വര, പിള്ള മനസ്സിൽ കള്ളുണ്ടാക്കാണ്ട് താമേ ബാങ്കിലേക്ക് പോയേ. എന്ത് വിശ്വസിച്ചാലും നിന്നൊക്കെ സ്കൂളിലേക്ക് വരുന്നത്. വൈകുന്നേരം വല്ല ആമ്പിള്ളേരായിട്ട് നീ വീട്ടിലേക്ക് വരില്ലോ. ഹായ് ക്ലൈമൾ. എന്താ കൈമളെ ഓന്ത് മൂക്കിപ്പിടി വലിച്ച പോലെ? ഞാൻ ആലോചിക്കായിരുന്നു, ഈ തലയിലെ കളിമണ്ണെടുത്ത് കുഴച്ച് ചെളിപ്പരിവാക്കി അച്ചിലിട്ട് ചുട്ടെടുത്തിരുന്നെങ്കിൽ ഓടായിട്ടെങ്കിലും പ്രയോജനപ്പെടുവായിരുന്നു. അപ്പൊ കൈമളുടെ തലയിലുള്ളതൊക്കെ തീർന്നു. നിന്റെ താൻ തോന്നി തരത്തിലും കേൾക്കണത് ഉഴുവോ ഞാനാ. വക്കീലിന്റെ ഓഫീസിൽ ഡി ഡി എത്തില്ല എന്ന് പറഞ്ഞ് എന്നെ കടിച്ച് കിട്ടിയാ നിന്റെ വല്യേട്ട പോയത്. ബാങ്കിലേക്കല്ല, ഞാനിപ്പോ ബാങ്കിൽ പോയി ശരിയാവൂല. കൈമിളിക്കല്ലേ, ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം. അതെ, ബാങ്കല്ലേ? ആ ചീരനൊന്നും കിട്ടണമായിരുന്നു. ആ ശ്രീദേവി, ഏ പോയോ? അല്ല, ഞാൻ എന്താ പോയിന്ന്. ഞാൻ പണം അവളെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് അവള് മുങ്ങിന്ന തോന്നുന്നു. ഈശ്വര, ബാധയും മന്ത്രമായിട്ട് ജീവിക്കണ കൂട്ടരാ. ഒരുമിച്ച് 50,000 രൂപ കിട്ടിയാ എങ്ങനെ മുങ്ങാണ്ടിരിക്കാ? കൈമല, നമ്മളിനി എന്താ ചെയ്യാ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ വരിക. വളരെ സന്തോഷം. വെറുതെ സംശയിച്ചു. ആളെ പറ്റൂന്ന് കേട്ടാ മതിയല്ലോ. കൈമളിന് കയർ എന്ത് പറ്റി? ഇതെന്താ കടലാസോ? അപ്പൊ ഡിഡി? ഡിഡി എന്റെ കയ്യിലുണ്ട്. അത്താണിക്കുന്നിൽ വന്നാൽ നേരിട്ട് ഏൽപ്പിക്കാം. ഇതൊരുമാതിരി കാളെ ഊളനാക്കിയ പണിയായി പോയല്ലോ. എവിടെ എന്റെ ഡിഡി? ഒരു കുറിപ്പ് എഴുതി വെച്ച് താനും തന്നെ പൊട്ടം കളിപ്പിക്കാം. അതിനെ എനിക്ക് ചോദിക്കാനുള്ളത്. കോമാളി വേഷം കെട്ടി ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കിയില്ലേ? കുലത്തൊഴിലുകൊണ്ട് മാത്രം ജീവിക്കുന്ന എന്റെ അമ്മാവൻ ഇയാള് കാരണം നാട്ടുകാരുടെ മുമ്പിൽ മാനം കെട്ടിരിക്കുക. കേട്ടപ്പോ ആദ്യ സഹതാപ തോന്നിയത്. അമ്പലത്തിൽ വെച്ചാ മനസ്സിലായത് സാമർഥ്യമായിരുന്നു. എന്തിനു ഞങ്ങൾ കൂടി അവമാനം വരുത്തി വെച്ച്? സോറി. നോറ്റ വൃദ്ധത്തിലും ചെയ്ത കർമ്മത്തിലും സത്യം കാണുന്നവളാ. എനിക്കറിഞ്ഞേ പറ്റൂ ആരായി മാളവിക. അമ്പലത്തിൽ വന്നതും അർച്ചന നടത്തിയതും അവൾക്ക് വേണ്ടിയായിരുന്നു അല്ലേ? അതെ, വിവാഹത്തിന് സമ്മതിച്ചപ്പോഴും മനസ്സിൽ അവളുണ്ടായിരുന്നു. എന്റെ മാളുട്ടി വലിയ വാശിക്കാരിയാ, പിണങ്ങി പോയതാ. എത്ര പറഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ പാവാ, ഒരുപാട് സ്നേഹിച്ചോണ്ടാ എന്നെ ഒരുപാട് വെറുത്തു പോയത്. എന്തിനാ പിണങ്ങിപ്പോയത്? ഒക്കെ ഞാൻ കാരണ. വേണ്ട, ഇപ്പൊ ഒന്നും പറഞ്ഞ ശരിയാവില്ല. പ്ലീസ് എന്റെ ഡിഡിതാ. ഡിഡി വേണമെങ്കിൽ മാളൂട്ടി പിണങ്ങിയത് എന്തിനാന്ന് അറിയണം. അങ്ങനെ പറയല്ലേ, എത്രയും പെട്ടെന്ന് ഡിഡി എത്തിച്ചില്ല വല്യണ്ണനെ കൊല്ലും. കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. അന്ന് ഞാൻ ഡിഡിയും തരാം. ഓക്കേ, ഗുഡ് ബൈ. ആരാന്റെ ഡിഡിയും കയ്യിൽ വെച്ച് എന്തിനെങ്ങനെ ഒരു വാശി? മാളൂട്ടിയെ മനസ്സിലൊളിപ്പിച്ച് ഞങ്ങളെയൊക്കെ ബഫൂൺ ആക്കിയില്ലേ? സത്യമായിട്ടും കഥ അറിയാതെ ഞാൻ ഡിഡി തരില്ല. രൂപം കണ്ടപ്പോഴേ സംശയിച്ചു, സ്വഭാവം കൊണ്ട് തീർത്തും ബോധ്യായി. കാട്ടുടുമ്പിന്റെ വർഗത്തിൽപ്പെട്ടതാ, പിടിച്ച പിന്നെ പിടിവിടില്ല. ഞാൻ നിക്കണോ അതോ പോണോ? പെട്ടുപോയില്ലേ, ഇനി പറഞ്ഞില്ലേ പറ്റൂ. പറയാം. ഒരു വേനൽ പകലിൽ എൻ്റെ മനസ്സിൽ പറന്നെത്തിയ വർണ്ണത്തുമ്പി, അഗ്രഹാരത്തിലെ പാവം ഒരു തൊട്ടാവാടി മാളവിക. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും നൊന്താ എന്നെ അത് മതി. അതായിരുന്നു മാളൂട്ടിയുടെ പ്രകൃതം. പാലക്കാട് മ്യൂസിക് കോളേജിൽ വെച്ചായിരുന്നു ഞങ്ങൾ കണ്ടതും മനസ്സാലടുത്തതും. போயிட்டு பிர
പ്രിൻസിപ്പൽ അപ്പ കേട്ടേന്ന് ചൊല്ലു. മറന്നിടാതെ ഈവനിങ് റെയിൽവേ സ്റ്റേഷനൊക്കെ വരണം. ആണ്ടവാ കൃഷ്ണ രക്ഷിക്കണേ. സർവാഹിനീ ഹർഷസുധാദായിനീ ഹംസധ്വനി രസവാഹിനീ ഹർഷസുധാദായിനീ പാടുക നീയ പ്രിയരാഗം പാടുക നീയ പ്രിയ പാട്ടിനു കൂട്ടാണ് അനുരാഗം ഹംസധ്വനി രസവാഹിനി ഹർഷസുധാദായിനി ഹംസധ്വനി രസവാഹിനി ഹർഷ
സുധാദായിനി. എന്റെ ഓട്ടോമിനിലെ സയർണ. അതല്ല അവള്. കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിലല്ലേ കഥ പറയാൻ പറ്റുള്ളൂ. കമ്പനിയിൽ നിന്ന് വലിയ ഇറങ്ങുന്നതിന് മുമ്പ് ഡി ഡി എത്തിച്ചില്ലെങ്കിലേ അത് സംഭവിക്കും. പ്ലീസ് എന്റെ ഡി ഡി ഇതാ. ശരി, മാനുഷിക പരിഗണന വെച്ച് ഡി ഡി ഞാൻ തരാം. പക്ഷെ അവൾ ആരാണെന്ന് കൂടി പറയണം. പറയാം. Just wait and see. ദാസ്യം കോതിക്കൂ മോരുത്തൻ ഞാൻ ഈ വീട് വിടേക്കൂ ദാസഗ്രീഹം. തസ്കാരാനല്ല ഞാൻ തമ്മാടിയല്ല ഞാൻ മുഷ്കാരാനല്ല ഞാൻ മുക്തശീലേ. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോൻ ദേവിയെ സൂത്രത്തിൽ ഞാൻ എങ്ങ് കൊണ്ടുപോന്നു. ദേവി അങ്ങോട്ട് നേർവഴി മാറ്റി നടക്കാനായി. ഇതെന്ത് പറ്റി? പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുക, ജയിച്ചാ ഉടനെ മേലുദ്യോഗ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? മുഖത്ത് നോക്കി വിളിച്ചു കൂവിയാലേ മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ എന്താ ചെയ്യാം? വെളുപ്പിന് എഴുന്നേറ്റ് തുടങ്ങിയതാ, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കിയിട്ടില്ല എന്റെ മോൻ. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മലയാളം പാഠം തീർക്കണം. സിലബസ് ഒക്കെ മാറിയോണ്ട് ഭയങ്കര ടഫാ. എന്തിനാ ചില ബസ്സിലും പല ബസ്സിലും ഒക്കെ പോണേ? സാധാരണ പോണ ബസ്സിൽ പോയാ പോരെ. അയ്യോ അമ്മാമ സിലബസ് എന്നാ പറഞ്ഞത്? ആ എന്ത് കുന്തലുണ്ടെങ്കിലും ആവട്ടെ, സംസാരിച്ച സമയങ്ങളാണ് ഞാൻ പഠിച്ചേ. സാരസം വിശദമാക്കുക. കാഞ്ചന സീത രണ്ടാഴ്ച മഞ്ഞുകൊണ്ടു. കാഞ്ചന സീത രണ്ടാഴ്ച മഞ്ഞുകൊണ്ടു. അയ്യോ രണ്ടാഴ്ച മഞ്ഞുകൊണ്ടെന്നല്ല, രണ്ടായി ചമഞ്ഞുകൊണ്ട്. കാഞ്ചന സീത രണ്ടായി ചമഞ്ഞുകൊണ്ട്. അച്ചടി പശക. സോറി, ഞാനെന്ത് മണ്ടത്തരോ ചോദിച്ചത്? കൂടുതൽ ഈ നേരത്തെ അമ്മമാരെന്തിനാ വരിക? സത്യം പറഞ്ഞാ ഇങ്ങനൊരു സംഭവം സാധിച്ച കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. മോനോ മോളോ? മതി മതി, അധികം സ്മാർട്ട് ആവാൻ നോക്കണ്ട. ഡീഡിയും കൈപ്പറ്റി കഥ പാതിയിൽ നിർത്തി അന്ന് രക്ഷപ്പെട്ടതല്ലേ. എവിടെ മുങ്ങിയാലും ഇവിടെ പൊങ്ങുന്ന എനിക്കറിയാം. വെറുതെ അന്ന് എന്താ വിശേഷിപ്പിച്ചത്? കാട്ടുടുമ്പ്. അതെ, കഥ മുഴുവനും കേട്ടിട്ടേ ഞാൻ ഇനി പിടിവിടുള്ളൂ. എന്റെ ഈശ്വര, ഇതിപ്പോ വേദാളത്തിനെ തോളിക്കേറ്റി വിക്രമായത്തിന്റെ അവസ്ഥ പറഞ്ഞ പോലെ ആയല്ലോ. ഇപ്പൊ ബെല്ലടിക്ക് ഞാൻ പോകാൻ നോക്ക്. മനസ്സ് വെച്ച് അതിനൊന്ന് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ബൈക്കി ശരി പറയാം. അന്ന് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത് ചെത്ത സ്റ്റൈലിൽ വന്നെത്തിയ ആ പെൺകുട്ടി സൂസൻ. കൃത്യമായിട്ട് പറഞ്ഞാൽ 5 അടി 5 ഇഞ്ച് ഉയരത്തിൽ ഞങ്ങൾക്കിടയിൽ വന്നുപെട്ട വലിയൊരു പ്രശ്ന ചിഹ്നം. അല്ലെങ്കിലും പിണക്കം കുടിയുടെ പ്രവേശമായിട്ട് തീരെ എഴുതി വാങ്ങിച്ചിരിക്കുന്ന ആളാണല്ലോ. സത്യം പറഞ്ഞ മര്യാദക്ക് ഇപ്പൊ മിണ്ടാനും മുള്ളാനും കൂടി എനിക്ക് പേടിയാ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തൈര് സാമ്പാറും കഴിക്കുന്ന ടീമല്ലേ നിന്റെ അച്ഛൻ. താൻ ഇവിടെ വന്നിക്കോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ആണല്ലേ, എന്താ കാണണമെന്ന് പറഞ്ഞത്? കാണണമെന്നോ? ഞാനോ? ഓഹോ, അപ്പൊ ഇന്നലെ ഹോസ്റ്റലിൽ വന്ന് പഞ്ചാര കുഞ്ചുമായി താൻ പറഞ്ഞതൊക്കെ മറന്നുപോയല്ലേ? അല്ലെങ്കിൽ ഈ ആൺമൃഗം ഇങ്ങനെയാ? നിന്റെ ചിരിയിൽ ഏതോ ദേവതമ്പുരുവിലെ മീട്ടാത്തൊരു ശ്രുതിയുണ്ട്. ചുവടുകളിൽ പ്രകൃതി പോലും കൊതിക്കുന്ന ഒരു താളമുണ്ട് എന്നൊക്കെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് താനായിരുന്നില്ലേ? അയ്യോ, ദേവക്ക് പച്ചക്കള്ള, നീ ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. ഓഹോ, ഇപ്പൊ അങ്ങനെയല്ലേ? വേണ്ട, പുറകെ വരുമല്ലോ, അപ്പൊ കാണാം.
മാളൂട്ടി സത്യമായിട്ട് ഞാൻ അറിഞ്ഞല്ല എന്നെ പറ്റിക്കുന്നില്ല. അയ്യോ അല്ല, ഞാൻ എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാം. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട മാളൂട്ടി. എന്നെ വിളിക്കണ്ട, ഇനി എന്നെ കാണും. വേണ്ട. അല്ല മാളൂട്ടി, ഒന്നും തന്നെ ഞാൻ പറഞ്ഞു. എവിടെ കൊരങ്ങിച്ചി? താൻ എന്ത് പണിയെ കാണിച്ചേ? കലങ്ങിയ കണ്ണും വീർപ്പിച്ച മുഖവും കൂർപ്പിച്ച ചുണ്ടും തന്റെ പെണ്ണിന് അഴകാണെന്ന് താൻ തന്നെയല്ലേ പറയാറ്? അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു. അതിന്റെ സ്വഭാവം തനിക്ക് അറിഞ്ഞൂടെ? ഒക്കെ വിശ്വസിച്ചാ പോയിരിക്കണേ. പിണക്കം ഉണ്ടെങ്കിലേ ഇണക്കത്തിന്റെ സൗന്ദര്യം അറിയുള്ളൂ. ആ തന്നെ ഞാൻ എന്തിനാ അന്വേഷിച്ചെന്നറിയോ? മമ്മയുടെ എഴുത്തുണ്ടായിരുന്നു. കേരളപ്പിറവിയുടെ അന്ന് പാരന്റ്സ് എല്ലാം ചേർന്ന് സ്റ്റേറ്റ്സിൽ ഒരു മത്സരം നടത്തുന്നുണ്ടത്രേ. നാട്ടിലുള്ള മക്കൾ സ്നേഹപൂർവ്വം അമ്മയ്ക്ക് എഴുതുന്ന എഴുത്ത്. കോമ്പറ്റീഷന് പേരെന്തെന്നറിയോ? എന്റെ അമ്മയ്ക്ക്. പ്ലീസ് താൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എത്ര കോരിയാലും വാത്സല്യ ജലം വറ്റാത്തൊരു സ്നേഹ സമുദ്രമാണ് എന്റെ അമ്മ എന്നൊക്കെ താനല്ലേ പറയാറ്? സത്യം പറഞ്ഞാ അത്തരം ചപ്പടാച്ചു വരുത്താനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്റെ ഭാഷയിൽ ഒരു എഴുത്ത് പ്ലീസ്. കൊള്ള, അമ്മയ്ക്ക് എഴുതുന്ന എഴുത്ത് പോലും ഇപ്പൊ മത്സരമായിട്ട് മാറി. വെറും പൊങ്ങച്ചം അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ശുദ്ധസംഗീതം കുത്തി നിറയ്ക്കാൻ എന്നെ ഇങ്ങോട്ട് വിടുവോ? ഒട്ടത്തെ സൂചിക്കുഴിയിൽ അറക്കാൻ ശ്രമിക്കുന്ന പാവം തന്റെ രക്ഷിതാക്കൾ. പൂർ ഫെലോസ്. ആട്ടെ, എന്റെ എഴുത്ത് പിണക്കം മാറി എന്ന് എന്റെ മാളൂട്ടി എന്നോട് മിണ്ടുന്നോ? അന്നേ തന്റെ മമ്മ ഞാൻ എഴുതിയ എഴുത്ത് വായിക്കൂ. ഓക്കേ. എവിടം വരെ പോയാലും ഞാനും ഉണ്ട് കൂടെ. എല്ലാരും അറിയട്ടെ, എന്റെ മുഖത്ത് നോക്കി പണക്കോല് എന്ന് പറഞ്ഞാലേ ഞാൻ തിരിച്ചു പോവുള്ളൂ. എഞ്ചിനില്ല, വണ്ടി വല ഇങ്ങനെ പോയിട്ടും കാര്യമില്ലല്ലോ. ഞാനൊരു ഒറ്റമൂലി പറയട്ടെ, ശ്വാസം മേലോട്ട് വലിച്ച് കീഴ്പോട്ട് വിടാതെ രണ്ട് കണ്ണും ഇങ്ങനെ മുറുക്ക അടച്ച് പിടിച്ച് കൈകൾ പൊക്കി തറയിൽ നിന്ന് രണ്ട് കാലും മേലോട്ട് ഉയർത്തി നിന്ന് പത്ത് വരെ എണ്ണിയാ മതി, എല്ലാ പണക്കവും മാറിക്കിട്ടും. പിണക്കം മാറി മിണ്ടണോന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. എന്റെ കയ്യും കാലും തലയും മൂക്കും എല്ലാം വേറിട്ട് എന്റെ ശവശരീരോട് കിടപ്പുണ്ടാവും. കണ്ടോ എന്റെ വീണാമ്പിക? സത്യം പറഞ്ഞത് പേടിച്ചുപോയ എനിക്കറിയാം ഈ മനസ്സിന്റെ ആഴം. വേണ്ട. അല്ല, നാളെ അഗ്രഹാരത്തിൽ പാട്ടും കൂത്തുമല്ലേ, എന്നെ വിളിക്കണല്ലേ. വരണ്ട അങ്ങോട്ട്. ഞാൻ വരും, വരണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വരും. Thank you.
ഫാന്റാസ്റ്റിക്. സത്യം പറഞ്ഞ അമ്മ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തന്നെയാ താൻ ഇത് എഴുതിയത്. വിന്നർ ഞാൻ തന്നെ, ഒരു സംശയവുമില്ല. പ്രൈസ് എന്തായാലും അതെനിക്കുള്ളതാ. ഷുവർ. ഓക്കേ, താങ്ക് യു. എന്തായാലും എന്റെ വക ഇപ്പ തന്നെ ഒരു സമ്മാനമുണ്ട്. ആയിക്കോട്ടെ, എന്താത്? ഒരു നുള്ള്. നുള്ളോ? അതെ, ഇവിടെ നുള്ളിയാൽ അവിടെ കൊള്ളും. എവിടെ? സ്റ്റേജിലോ? ഇങ്ങനൊന്നും ആയിരുന്നില്ലോ. എന്ത് പറ്റി? ഇതിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. പാവം, വട്ടായിരുന്നു തോന്നുന്നു. ആ എന്താ? ചതിച്ചു. എന്നിട്ട്? എന്നിട്ട് ബെല്ലടിച്ചു. ഇനി വേതാളവും കഥയൊക്കെ പിന്നെ. രസം പോയി. ആ ഇപ്പൊ ചെല്ല്. എന്നിട്ട് മാളൂട്ടി പിന്നെ കണ്ടോ? ശേഷം കഥയെ, അടുത്ത ആഴ്ചയില്. അല്ല, ഇതെന്താ ഇവിടെ? മെനക്കെട്ട് പഠിക്കുന്നതൊക്കെ വെറുതെ ആവോ? ഇതെന്താ കയ്യിലെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ ഈവനിങ് ക്ലാസ് വന്നതാ? മുഖത്തിന്റെ ഷേപ്പ് അത്ര ശരിയല്ലോ. അലൂമിനിയം കലത്തിന് ഏറുണ്ട് പോലെ. അയ്യപ്പന്റെ നാളികേരം എടുത്തിട്ട് ഗണപതിക്ക് അടിക്കാൻ നോക്കണ്ടല്ലോ. അയ്യപ്പന്റെ നാളികേരോ? ഗുളിയൻചേട്ടൻ ഇപ്പൊ കൊപ്പർക്കച്ചട തൊഴില്. സയൻസ് ബുക്കി പറയുന്ന പോലെ പ്രകാശം പ്രശ്നത്തിലൂടെ കടന്നുപോയാൽ എന്താ സംഭവിക്കാന്നറിയോ? മാനഭംഗം. ഓടമല്ലി. ഇതെന്ത് പറ്റി? മന്ത്രം നടത്തിയെടുത്തി തന്ത്രിക്കും പ്രാന്തായോ? പ്രാന്തം നിന്റെ അച്ഛനാ എന്നെ കൊണ്ട് പറിപ്പിക്കരുത് കേട്ടോ. ഇവിടെ വന്ന് ഒന്നും കൂടി വേണോ? മഞ്ഞപ്പിത്തം ബാധിച്ചോണ്ട് കാണുന്നതല്ല അതുപോലെ അയലോടാ കുഞ്ഞാണ്ടി. ഇപ്പൊ നിന്റെ കാര്യം ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ അച്ഛൻ വെറും ഒരു മനുഷ്യ മാത്രമാണ്. ഇത്തരം സസ്തനികളുടെ സൈക്കോളജി അച്ഛന് മനസ്സിലാവില്ല. എന്തൊക്കെയാ മോളെ ഇവൻ പറയണേ? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മാവ, ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ്? FRIEND അതന്നെയാണല്ലോ ഫ്രണ്ട്ഷിപ്പിന്റെ സ്പെല്ലിങ്. അതുകൊണ്ട് ആ ഷിപ്പിന്റെ അർത്ഥം തന്നെ പഠിപ്പിക്കണ്ട. പറ്റൊന്നുമല്ല, ഇവൻ പത്താം ക്ലാസ് പഠിക്കാൻ മെനക്കെട്ടതാണ്. ആകെ കുഴപ്പമായത് അല്ല, അറിയാൻ പാടില്ലാത്തൊന്ന് ചോദിക്കാം. കൊതു വന്ന് ശരീരത്തിലേക്ക് മനുഷ്യരുള്ള സ്നേഹം കൊണ്ടാ? ആണോ? ആവോ. കൊതു ഇതായിട്ട് എന്താ ബന്ധം? ആ അതിപ്പോ പറഞ്ഞ മനസ്സിലാവില്ല. കുഞ്ഞാണ്ടി പറഞ്ഞാലും കാര്യമുണ്ട്. ജാതി കൊണ്ടും പണം കൊണ്ടും ഉയർന്നവരാ. ചോരത്തിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോ വേണ്ടാതീന്ന് തോന്നും. അവനാ സൂക്ഷിച്ചാ നന്ന്. ഇതുപോലെ ഒന്നിനെ കൂടെ കൊണ്ടുവരുന്ന കൊന്നു നിന്നോനാ അറിയോ? ചികിത്സിച്ചാലും മാറാത്ത പ്രാന്ത് വെറുതെ അല്ല, ആ പെണ്ണിന്റെ ശാപ. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം, ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാൻ ഈ മനസ്സിനാവില്ല. പക്ഷെ എനിക്കറിയണം മാളൂട്ടിക്ക് എന്ത് പറ്റിയെന്ന്. പറയേ, മാളൂട്ടിക്ക് എന്താ പറ്റിയത്? കണിശമായി സ്നേഹിക്കുന്നവർക്ക് കണിശമായി വെറുക്കാൻ പറ്റുള്ളൂ. അന്ന് പിണങ്ങി പിരിഞ്ഞത് പിന്നെ കോളേജ് പോലോട് വരാതെയായി. പിറന്നാൾ ദിനമായ തിരുവാതിരടന്ന് മാളൂട്ടി അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടു. കാണണ്ട, കൈവിട്, എനിക്ക് പോണം. മാപ്പ് ഇനി എന്നെ പരീക്ഷിക്കരുത്.
എന്തിനാ എന്നോട് ഇങ്ങനെ? ഒന്ന് കാണാതെ ഒന്ന് മിണ്ടാതെ ഇങ്ങനെ കഴിയാൻ എനിക്ക് വയ്യ. പറയേ, ഈ പിണക്കം മാറാൻ ഞാൻ എന്ത് പ്രായച്ചിത്താ ചെയ്യേണ്ടത്? ഇനി അവളോട് മിണ്ടുവോ? ആ സൂസനോട്? മാളൂട്ടി, നീ കരുതണ പോലൊന്നും ഇല്ല. വെറുതെ ആ കുട്ടി തമാശക്ക്. തമാശ ഒന്നും എനിക്കറിയില്ല. കാര്യത്തില് ഞാൻ സ്നേഹിച്ചത് അതൊരു പാവ. പാവ തോന്നും എനിക്കറിയാം. മനസ്സിൽ ഇപ്പോഴും അവള് തന്നെയാ. വേണ്ട, ഞാൻ പോവാ. പോവല്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ ഭഗവാന് സാക്ഷി നിർത്തി സത്യം ചെയ്. ഇനി അവളെ കാണില്ലെന്ന്. മാളൂട്ടി, അതെ, സ്വാർത്ഥയാ ഞാൻ. അങ്ങനെയുള്ള സ്നേഹം എനിക്ക് വേണ്ടു. ഇനി പറഞ്ഞരുത് ഒരിക്കലും. അയ്യോ, ഞാൻ പോവാ. അപ്പം പാട്ടി എന്നെ തിരക്കുന്നുണ്ടാവും. വൈകുന്നേരം ഞാൻ ഒന്നിത്തവരുടെ കാവിലെ കാത്തിരിക്കും. വരണം. ഇത് കൃഷ്ണനാ? കൃഷ്ണനെങ്കി കൃഷ്ണൻ. ഗണപതിയെ രക്ഷിക്കണേ. ഇനിയിപ്പോ എന്തേ? കൃഷ്ണ, എന്താ ചെയ്യ? താനത് ഇവിടെ? എനിക്കറിയാം താനിവിടെ കാണുമെന്ന്. ഞാൻ എവിടെയൊക്കെ തിരക്കുന്നോ? യാത്ര ചോദിക്കാൻ വന്നാ. ഞാൻ പോവാ. പോവേ? എവിടേക്ക്? സത്യം പറഞ്ഞാ താനൊരു വിഡ്ഢിയാ. എല്ലാം വിശ്വസിച്ചൊരു പാവം വിഡ്ഢി. ഇതുവരെ കണ്ടതൊക്കെ വെറും വേഷം കെട്ടുകളായിരുന്നു. ആരും ഇല്ലാത്ത വിഷമത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ സ്വയം കെട്ടിയ വേഷങ്ങൾ. എന്തൊക്കെ താനീ പറയണേ? കൈനിറയെ പണവുമായി ഓർഫനേജിൽ സ്പോൺസറായി വന്നെത്തിയ ഒരു കാശുകാരൻ. അയാൾക്ക് തോന്നിയൊരു തമാശ. അങ്ങനെ ഞാനിവിടെ എത്തിയത്. ഒരു ബാധ്യതയും ഉണ്ടായിരുന്നുള്ളൂ. വലിയ സംഭാവനകളുമായി വല്ലപ്പോഴും ഓർഫനേജിൽ വന്നെത്താറുള്ള അയാളുടെ മുന്നിൽ പഠിച്ചതൊക്കെ പാടി കേൾപ്പിക്കണം. ഒരു പ്രദർശനം. പക്ഷേ അതും കഴിഞ്ഞു. അയാൾ മരിച്ചു. ടെലിഗ്രാം വന്നിരിക്കണം. പഠിത്തം മതിയാക്കി ഓർഫനേജിലേക്ക് തിരിക്കാൻ. വിശ്വാസം വരുന്നില്ല അല്ലേ? സത്യ, തന്റെ മാളൂട്ടിയെ കാണുമ്പോ ഒരു വിരോധം എനിക്ക് അവളോട് ഇല്ലെന്ന് പറയണം. കോമാളിത്തരങ്ങൾ കാട്ടി നിങ്ങളെ പിണക്കാൻ ഇനി ഞാൻ ഉണ്ടാവില്ല. ഇങ്ങനൊരു വേഷവും കെട്ടി നീ കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു പള്ളിമേടയിൽ ഒരേ ഒരു വേഷത്തിൽ. മനസ്സിലിപ്പോ അതേ ഉള്ള ആഗ്രഹം. എനിക്കൊരു വിഷമവുമില്ല. നേട്ടവും ഉണ്ടാ പോണത്. തന്നിലൂടെ എനിക്കൊരു അമ്മയെ കിട്ടി. സൂത്രം പറഞ്ഞ് സമ്പാദിച്ചതാണെങ്കിലും അമ്മയുടെ ഓർമ്മയെ മനസ്സിൽ സൂക്ഷിക്കാൻ ആ ഒരു എഴുത്ത് മാത്രം മതി എനിക്ക്. അതിലൂടെ അവകാശപ്പെടാൻ ഈ ഒരു സഹോദരനും മറക്കില്ലെന്ന് ഒരിക്കലും. യാത്ര ചോദിക്കാൻ എനിക്ക് വേറാരുമില്ല. കരയരുത്. എന്നും ചിരിച്ചേ കണ്ടിട്ടു. ചിരിച്ചേ നീ പോകാവൂ. ഏയ്, മാളൂട്ടി. ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചത്. മാളൂട്ടി, നീ കാര്യം അറിയാതെ ദേഷ്യപ്പെടരുത്. ആ പാവ എന്നെ തെരഞ്ഞ് ഇവിടെ വന്ന എന്തിനാണെന്നറിയോ? എനിക്കറിയാം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് വിശ്വാസമാവില്ല. ഭഗവാന്റെ മുന്നിൽ സത്യം ചെയ്തിട്ടും മറക്കാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ തടസ്സാവണില്ല. ഞാൻ പോയേക്കാം. ഓ, എപ്പോ നോക്കിയാലും ഒരു പിണക്കോ സംശയവും. സഹിക്കുന്നതിന് ഒരു അതിരുണ്ട്. നാശം നാശാണ് ഞാൻ അല്ലേ? പോയിക്കോളാം. ഇനി ഒരിക്കലും ശല്യാവൻ വരില്ല. മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി തൊലയെ. കാണണ്ട എനിക്ക്. ആ
കൊന്നു, ഞാൻ എന്റെ മണ്ണുട്ടി കൊന്നു. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? കരയല്ലേ, കടന്നത് പോലെ കൗതുകത്തോടെ അല്ലേ നമ്മൾ തുടങ്ങിയത്? അങ്ങനെ കരുതണ്ടു. ഒക്കെ കേട്ടപ്പോ വെറുപ്പ് തോന്നണല്ലേ എന്നോട്? ശപിക്കില്ല, സഹതപിക്കേയുള്ളൂ. ആളോട്ട് പോലും ശരിയാ. താൻ പറഞ്ഞ പോലെ മനസ്സ് സൂക്ഷിക്കാൻ കടുങ്കഥ അല്ലേ? പോട്ടെ. എന്തൊക്കെയാ നീ പറയണേ? ടൗണിൽ വെച്ചൊന്ന് സംസാരിച്ചു എന്ന് കരുതി. സംസാരം മാത്രല്ല, പിന്നെ അവളുടെ മനസ്സിൽ മുഴുവൻ മാനേജക്കനാ. ഫ്രണ്ട്ഷിപ്പ് നല്ല എന്ന് പറഞ്ഞേ, മട്ടും ഭാവം കണ്ടാൽ അറിയാം അവര് തമ്മിൽ പ്രേമത്തിലാണെന്ന്. ഇല്ല, എനിക്ക് അവളെ നല്ല വിശ്വാസം. വിശ്വാസം മനസ്സിൽ വെച്ചോണ്ടിരുന്നോ? പെണ്ണ് പഴയ്ക്കും പറഞ്ഞോളൂ. മിണ്ടി പോരുത്, ഇപ്പൊ ഈ നിമിഷം അവളുടെ വായ കൊണ്ട് തന്നെ നിങ്ങളെ കേൾപ്പിക്കാം. പോരെ ചീരു മോളെ. ദൈവം സാക്ഷിയായി, നീ സത്യം ചെയ്യ. ഈ അമ്മാവിന്റെ വിശ്വാസത്തിന്റെ ബലത്തിന് കുടിയൻ ദൈവത്തെ സാക്ഷി നിർത്തി സത്യം ചെയ്യ്. എന്റെ മോളുടെ മനസ്സിൽ ആരുണ്ടെന്ന്? മോളെ, എന്താ മോൾക്ക് പറ്റിയ? ഇപ്പൊ മനസ്സിലായല്ലോ, ആണും തൂണില്ലാണ്ട് വളർന്നതിന്റെ ഗുണ അനുഭവിച്ചോ. കുഞ്ഞു എവിടെ? അവൻ കുഞ്ഞു എവിടെ? കുഞ്ഞു എന്താ ഏട്ടാ? എവിടെ അവൻ? ഇവിടെ എവിടെയെങ്കിലും കാണും. എന്താ എന്താ കാര്യം? എന്താ സുധാര? ആ കോലം കിട്ടുന്ന ചെക്കനും തള്ളയും കമ്പനിയിൽ വന്ന് ഉറഞ്ഞു തുള്ളിയിട്ടാ പോയത്. മുന്നിൽ പോലും നിൽക്കാത്ത വർഗങ്ങളാ ഇന്ന് ആ കമ്പനിയിലെ പണിക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ മുഖത്ത് വിരൽ ചൂടിയാ സംസാരിച്ചത്. തോലി ഉരി. എന്താ കാര്യം? ആ മലയത്തി പെണ്ണുമായിട്ട് അത്ര ഇവനിപ്പോ കൂട്ടുകെട്ട്. എന്താ കേക്കണേ? അതെയോ മോനെ? രണ്ട് കൈ മുട്ടാതെ ഒച്ച ഉണ്ടാവില്ല. എന്തൊക്കെയാ കേൾപ്പിക്കുന്നത് മോനെ? ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കണ്ടാല് സംസാരിക്കാറുണ്ട്. അല്ലാതെ പാലക്കാട് പഠിക്കാൻ ചേർത്തപ്പോ ഇങ്ങനെ കണ്ട് സംസാരിച്ചു തന്നെയാ തറവാടിന് തീരാ ദുഃഖം വരുത്തി വെച്ചത്. വണ്ടി തൊടിയിൽ പോലും കയറാത്ത ജാതികളാ ഇപ്പൊ ഗുളികനും ഭൂതവും കെട്ടി കുടുംബത്തിലേക്കായി. നിലയ്ക്ക് നിർത്തേണ്ടത് ആ പെണ്ണിനെയാ. പുറകെ കൂടി ശല്യം ചെയ്യാറുള്ളത് അവളാ. വിരൽ കൊടുത്താൽ കൈ വിഴുങ്ങും, അതായനം. അങ്ങനെ ഒരു മോഹം അവളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വളർത്താൻ പറ്റില്ലല്ലോ. അവിയിലാണ് എല്ലാം ചേരുമെന്ന് കരുതി അവനെ കണ്ണ ഒഴിക്കാൻ പറ്റുമോ? എന്റെ കൊടക്ക് ഉപ്പ എടുത്തേ, എടുത്തോണ്ട് വാടോ. ബാധ ഒഴിപ്പിക്കാൻ വന്ന് ഇപ്പൊ അവന്റെ മേത്ത് തന്നെ ബാധ കൂടിയല്ലേ. ജാതി മേന്മയും തറവാട്ട് പാരമ്പര്യമുള്ള ചെക്കനെ മോഹിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ഏതോ ഒരുത്തി അവനെ ഈ നിലയിലാക്കി, ഇപ്പൊ നീയും. എന്താ എല്ലാവരും ചേർന്ന് അവനെ മുഴുവട്ടനാക്കി അടക്കുന്നുണ്ടോ? ഏ മോള് ഭയന്നു പോയില്ലേ? ഇങ്ങനെ പലരും പേടിപ്പിക്കും മോളെ, എന്റെ മോള് പതറരുത്. ഇപ്പോഴും രാവും പകലും തിരിച്ചറിയാത്ത മനസ്സവന്റെ. അവനൊരു തുണയായി കാണാൻ ആഗ്രഹമുണ്ട്. അറിഞ്ഞെടുത്തോളം
നിനക്ക് മാത്രമേ കഴിയൂ. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ദേവർ എന്നെ കൈവിടില്ല. എന്താണ് വക്കീലെ ഉടനെ കാണുമെന്ന് പറഞ്ഞത്? എറണാകുളത്ത് നിന്ന് സ്വാമിനാഥ സാറിന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് സാറ് പോലും പ്രതീക്ഷിച്ചില്ലത്രേ. ഒടുവിൽ കേസിൽ അവൻ തന്നെ ജയിച്ചു. വേണമെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിൽ റഫർ ചെയ്യാം, പക്ഷേ തെളിവും സാഹചര്യവും പ്രതികൂലമായ സ്ഥിതിക്ക് തോൽവി സമ്മതിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. എവിടെ വേണമെങ്കിലും പോകാം, എത്ര വേണമെങ്കിലും ചെലവാക്കാം, എനിക്ക് കേസ് ജയിച്ചേ പറ്റൂ. സുധാകരേട്ടാ, ഈ ആവേശവും വാശിയും ഇനി വേണം. എന്ന് വെച്ചാ തിരുവമ്പാട്ട സുധാകരൻ എന്നാ തെണ്ടിയുടെ മുമ്പിൽ തറ പറ്റിയെന്ന് അല്ലേ? അപ്പോ തന്റെ നിയമപുസ്തകത്തിൽ എന്നെ രക്ഷിക്കാൻ ഇനി ഒരു പഴുതുമില്ലേ? വല്യേട്ടൻ പറയണു കാണരുതെന്ന്, വല്യച്ഛൻ പറയണു കണ്ടേ പറ്റുള്ളൂ. ഇപ്പതാ കൈമളും തുടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടാനുസരണം തട്ടിക്കളിക്കാൻ എന്റെ ഹൃദയം എന്താ റബ്ബർ പന്താ? നിന്റെ ഗുണവും ദോഷവും അറിഞ്ഞ് നിന്നെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിലേ ഇനി നിനക്കൊരു ഭാവിയുള്ളൂ. വേണ്ട കൈമളെ, സഹതാപം കൊണ്ട് കിട്ടുന്ന സൗജന്യം, ഒടുവിൽ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മറക്കാൻ വീണ്ടും ഒരു ഭ്രാന്തന്റെ വേഷം, ഒന്നും വേണ്ട. ഒരിക്കലും അതുപോലെ ആവില്ല, എനിക്ക് ഉറപ്പുണ്ട്. ആരെതിർത്താലും നിനക്കൊപ്പം അവൾ ഉണ്ടാവും. അവളുടെ മനസ്സ് നിനക്കറിയാത്തോണ്ടാ. അല്ല, സ്വന്തമായിട്ടൊരു പെടക്കോഴി പോലും ഇല്ലാത്ത കൈമളാണോ പെണ്ണിന്റെ മനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്? വാത്സ്യായന മുനി കാമശാസ്ത്രം എഴുതിയത് കല്യാണം കഴിച്ചിട്ടാണോ? ആണോ അല്ലേ? അല്ല, അതിപ്പോ എന്തോ ആയിക്കോട്ടെ, നെഞ്ചി കൈ വെച്ചോട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിന്റെ മനസ്സിൽ അവളില്ലെന്ന്? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്താ പറയാ? കൈമണ്ണോടായതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറയാം. അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ മൂന്ന് കാരണങ്ങളുണ്ട്. എന്താ? ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാ അത് ഞാൻ പിന്നെ പറയാം. രണ്ടാമത്തത് അത് ഞാൻ മറന്നു. മൂന്നാമത്തെ എനിക്കറിയില്ല. കാര്യായിട്ടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഓർത്തു വെച്ചതായിരുന്നു, ഒക്കെ മറന്നുപോയോ എന്നൊരു സംശയം. അല്ലെങ്കി ഇപ്പൊ വേണ്ട, ഓർമ്മ കിട്ടുമ്പോ പിന്നീട് എനിക്ക് പറയാം. ഈ മുഖം നോക്കി ആ മനസ്സെനിക്ക് വായിക്കാം. ചുംബനം യാചിക്കയാണോ ചുണ്ടിലൂറും തേൻകണം. എന്റെ പേര് വിളിക്കയാണോ നിന്റെ കയ്യിലെ കങ്കണം. ചുംബനം യാചിക്കയാണോ ചുണ്ടിലൂറും തേൻകണം. ഓഹോ ഇന്ത്യ
എന്റെ സഖിയൻ മാറിലണയും ഈ മുഹൂർത്തം മനശ്വരം കയ്യില് കങ്കണം ചുംബനം യാതിക്കയാണ് ചുണ്ടിലൂറും തേക്കണം വായിക്കടോ. തിരുവമ്പാട്ട സുധാകര മേനോന്റെ തകർച്ച വക്കീലിന്റെ നാവുകൊണ്ട് തന്നെ മതിവരോളം കേൾക്കട്ടെ. അവന്റെ ആവനാടിയിൽ അവസാനത്തെ അമ്പ്, അത് ശരിക്കും കൊണ്ടടോ ഈ നെഞ്ചി തന്നെ. ഇങ്ങനെ കുടിച്ച കഷ്ടകാലം മാറി കിട്ടോ? സ്വയം ഓരോന്ന് വരുത്തി വെച്ചിട്ടിപ്പോ പങ്കാളിത്തം പിരിഞ്ഞപ്പോ പാർട്ട്ണർഷിപ്പ് ഡീഡ് ലീഗലായി ക്യാൻസൽ ചെയ്തില്ല. അത് വെച്ചാ കിസ്തു കുടിശയുടെ ബാധ്യത മുഴുവനും അച്ചായൻ സുധാകരേട്ടന്റെ തലയിലിട്ടത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാ വഴികളും അടച്ച അയാൾ കളിച്ചിരിക്കുന്നത്. സർക്കാർ ഓർഡർ ആയതുകൊണ്ട് നിശ്ചിത തീയതിക്കുള്ളത് അടച്ചു തീർത്തില്ലെങ്കിൽ ഉടനെ ജപ്തി ഉണ്ടാവും. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ വക്കീലേ? ഒറ്റ മാർഗേ കാണുന്നുള്ളൂ. ലീഗൽ ആക്ഷൻ സ്വന്തം വസ്തുവിലാവുമ്പോ ബോട്ട് കമ്പനിയിലായിരിക്കും ജപ്തി നടപടി. ബോട്ട് കമ്പനി കൈമാറിയതായി ഒരു കള്ളരേഖ ഉണ്ടാക്കണം. തൽക്കാലം രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. അതിപ്പോ കുഞ്ഞുന്റെ സമ്മതം കൂടി വേണ്ടേ? തൽക്കാലം ആരും അറിയണ്ട. പണ്ട് കാശിന്റെ ആവശ്യത്തിന് പ്ലഡ്ജ് ചെയ്യാൻ കുഞ്ഞുവിൽ നിന്നും വാങ്ങിച്ച പവർ ഓഫ് അറ്റോണി നമ്മുടെ കയ്യിലുണ്ട്. അതിനിപ്പോഴും വാല്യൂ ഉണ്ട്. രജിസ്ട്രാറെ കണ്ട് അത് വെച്ച് നമുക്കൊരു സെയിൽ ഡീൽ ഉണ്ടാക്കാം. എന്താ വക്കീലേ? അത് ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ഇരു ചെവി അറിയാതെ വളരെ രഹസ്യമായി എല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം. പോരെ. കരിപ്പാപ്പറമ്പിൽ ഇത്തി അവറായുടെ മകൻ തോമാച്ചൻ മനസ്സിലൊന്ന് തീരുമാനിച്ചാൽ അത് സാധിച്ച് അടങ്ങും. ആ ഒരു കാര്യത്തിൽ എന്റെ അപ്പച്ചനെ പോലെ വൃത്തികെട്ട വാശിയായി എനിക്കും. എന്റെ അച്ഛനെ ദൈവത്തിലെ പൂജിക്കുന്ന സ്ഥാനത്ത് അവിടെ കേറി നിന്നെ കൊല്ലിച്ചിട്ടല്ല കേറേണ്ടത്. പോയി തന്നെ ചേട്ടനോട് ചോദിക്കേ. ഈ പ്രോപ്പർട്ടി ലീഗലായി എനിക്ക് എഴുതി തന്നതിന്റെ സെയിൽ ഡീഡായത്. വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്താ വായിച്ചു കേൾപ്പിക്കണോ? കൊല്ലിഞ്ചനല്ലാത്തിന് ചതിയന്മാരാ, എല്ലാവരും ചതിയന്മാരാ. കൊല്ലിഞ്ചൻ
എടാ പട്ടി, നിന്റെ കൈ ഹൈലി ഇമോഷണൽ ആയതുകൊണ്ടാ ഇത്രയേറെ വയലന്റ് ആയത്. തക്ക സമയത്ത് ഇവിടെ എത്തിച്ചു നന്നായി, ഇല്ലെങ്കിൽ തിരിച്ചറിവ് പോലെ നഷ്ടപ്പെട്ടേനെ. നൗ ഹീസ് ക്വയറ്റ് നോർമൽ. ഒരു മയക്കം കഴിഞ്ഞാൽ ഒക്കെ നേരെയാവും. പക്ഷേ എന്താ ഡോക്ടർ, നേരിയ നൊമ്പരം പോലും ഇനി താങ്ങാനാവില്ല. മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ഷോക്കും പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇതേ ബെഡിൽ ഇതേ അവസ്ഥയിൽ. ബി കെയർഫുൾ. എല്ലാരും ചേർന്ന് ഇങ്ങനെയാക്കിയില്ലേ? ഞാൻ കൊണ്ടേക്കോളാം, ആർക്കും ഭാരമാവാതെ പൊന്ന് പോലെ നോക്കിക്കോളാം. വേണ്ട, സ്നേഹം എന്ന ശിക്ഷയായിട്ടേ ഉള്ളൂ. ഒന്നും വേണ്ട എന്റെ മോന്. ഒരു നേരിയ വിഷമം പോലും താങ്ങാനാവില്ല എന്ന് ആ ഡോക്ടർ പറഞ്ഞു. പേടിയാവുക. വേണ്ട, ഇനി ആരും വേണ്ട. എന്നെ അകറ്റാലേ. മയക്കം തെളിയുമ്പോ ഒരു പുനർജന്മമായിക്കോട്ടെ. പഴയതൊന്നും ഇനി അവൻ ഓർക്കണ്ട. ഒരു തുണയായിട്ട് നിന്ന് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യാചിക്കുക, പോണം. തിരുവമ്പാട്ട സുധാകരമേനെ ഒന്ന് കാണാതിരിക്കായിരുന്നു. ഭാണ്ഡത്തിന്റെ ഭാരവും കുറച്ച് തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയവനാ. കയ്യിലൊന്നുമില്ല, ഒക്കെ വീതിച്ചു കൊടുത്തു. ഒരാഗ്രഹമുണ്ട്, ഈ തറവാട്ടിൽ കിടന്ന് കണ്ണടയ്ക്കണം. ഇതും കൂടി ആർക്കെങ്കിലും തീറ എഴുതി കൊടുത്തോ നീ. സ്വന്തമായിട്ട് ഒരു മോഹം അവനുണ്ടായിരുന്നില്ല. മനസ്സ് വേദനിക്കുമ്പോഴും സ്നേഹിക്കാനും ചിരിക്കാനും മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. ഇപ്പൊ വെറുക്കാണ് എല്ലാരും. എന്തിനാ അവനെ നിലയിലാക്കിയത്? നിന്റെ വളർച്ചയെല്ലാം അഭിമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുഞ്ഞുവിനെ ഇങ്ങനെ ആക്കിയിട്ട് വേണമായിരുന്നോ നിനക്ക് നേടാൻ? അമ്മേ, ഞാൻ ഇത്രയും വലിയൊരു ദുഷ്ടനവൻ നിനക്ക് എങ്ങനെ സാധിച്ചടാ? വേണ്ട, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മടിശീല വീർപ്പിക്കുമ്പോ മനസാക്ഷി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഒരു ആശ്വാസമുണ്ട്, നീ അവനെ കൊന്നില്ലല്ലോ. കുഞ്ഞു,
നിനക്കൊന്നും പറയാനില്ലേ? ദുഷ്ടനായി പോയി നിന്റെ വലിയേട്ടൻ, വെറും സ്വാർത്ഥൻ. ഒന്ന് ശാപിച്ചൂടെ നിനക്ക്, ഒരു ശിക്ഷയായിട്ടെങ്കിലും ഈ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒന്ന് വലിയേട്ടന്റെ ഒരാശ്വാസത്തിന് വേണ്ടി. എന്നും വലിയേട്ടൻ പറഞ്ഞല്ലേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. എന്ത് വേണമെങ്കിലും ഞാൻ നഷ്ടപ്പെടുത്താം, പക്ഷെ ഒരിക്കലും എന്റെ വലിയേട്ടൻ താഴരുത്. കുഞ്ഞു, അച്ഛൻ്റെ ഓർമ്മകളെ മനസ്സിലുള്ളൂ, പക്ഷേ ഈ നെഞ്ചിലെ ചൂടേറ്റാ ഞാൻ വളർന്നത്. ചേട്ടാന്ന് വിളിക്കുമ്പോഴും മനസ്സിൽ നൽകിയ സ്ഥാനം അച്ഛൻ്റെ. ഈ മനസ്സ് മതി മോനെ, നിന്റെ വലിയേട്ടനെ ശിക്ഷിക്കാൻ ഇതുമാത്രം മതി. ബോധം അതിലൊന്നും വലിയ കാര്യമുള്ള വക്കീലേ, ഇത്തിരി വെള്ളിക്കാശിനു വേണ്ടി കർത്താവിനെ പോലെ ഒറ്റ കൊടുത്തിട്ടുണ്ട്, പിന്നെയല്ല വെടല മേനോ. എന്തായാലും തന്നെ സാമർത്ഥ്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. രജിസ്ട്രാറെ സാക്ഷി നിർത്തിയല്ലേ ആ തിരുമണ്ഡന്റെ ആസ്തി മുഴുവൻ താൻ രേഖാമൂലം എഴുതി വാങ്ങിച്ചത്. ഒക്കെ അച്ചായന്റെ ഉറപ്പിന്റെ പേരില്ല. ഇതിന്റെ തുല്യ അവകാശം ചോദിച്ചാൽ പോലും തരാൻ ഞാൻ ബാധ്യസ്ഥരാണേ. തന്നെ വിശ്വസിച്ച് താൻ വിരൽ ചൂണ്ടിയെടുത്ത് ഒപ്പിട്ട് തന്നവനാ ഞാൻ. ആ എന്നെ നീ ഉറുപ്പ് മാനമില്ലാതെ പെറ്റ തള്ളയ്ക്ക് പോലും വില പറയാൻ മടിക്കാത്ത ഇവന്റെ ഒക്കെ അമേദ്യം നിന്ന് പള്ള വീർപ്പിക്കുന്ന ചെറ്റായി പോയല്ലോ താൻ. ഇവിടെ വന്ന് ചട്ടമ്പിത്തരം വല്ലതും കാണിച്ചാലുണ്ടല്ലോ രേഖാമൂലം ഈ സ്ഥാപനം ഇപ്പൊ എന്റെ പേരില. പട്ടി കഴുവരുടെ മോനെ, നിനക്കൊക്കെ നിയമത്തെ കബളിപ്പിക്കാൻ പറ്റൂ. തിരുവമ്പാട്ട കൃഷ്ണൻ അധികാരിയുടെ രക്തത്തിൽ പിറന്നവനാണ് ഞാനെങ്കിൽ നിന്നോടുള്ള കണക്ക് നിന്റെ ഒക്കെ ചോര കൊണ്ട് തന്നെയാ തീർക്കൂട. Oh!
ഇന്ത്യൻ ശിക്ഷാ നിയമം 84-ാം വകുപ്പിന്റെ ആനുകൂല്യമനുസരിച്ച് സംഭവ സമയത്ത് പ്രതി ഉന്മാദാവസ്ഥയിലായിരുന്നതിനാലും എതിർകക്ഷിയുടെ ഗൂഢതന്ത്രത്തിൽ പ്രകോപിതനായ പ്രതി ബോധപൂർവമായിരുന്നില്ല കൊല നടത്തിയത് എന്നതിനാലും പ്രതിയുടെ പൂർവകാല ജീവിതവും സാഹചര്യവും വിലയിരുത്തി പ്രതി കുറ്റക്കാരനല്ലെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആയതിനാൽ ക്രിമിനൽ നടപടിക്രമം 335-ാം വകുപ്പ് അനുസരിച്ച് പ്രതിയെ ബന്ധുക്കളുടെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലും കഴിയുവാനായി വിട്ടയച്ചിരിക്കുന്നു. Thank you.